ഡിയർ സ്റ്റുഡൻസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൻ്റെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡാറ്റ ലിങ്ക് ലെയർ ആണ് സെക്കൻഡ് മുടികൾ നമ്മൾ ടോട്ടൽ ഡിസ്കസ് ചെയ്യുന്നത് സോ തൊട്ട് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മുടെ ഹാമിങ് കോഡ് അല്ലെങ്കിൽ ഹെറർ കറക്ഷൻ ഡിറ്റക്ഷനിൽ ഹാമിങ് കോഡ് എന്താണെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ മുകളിലെ ലിങ്കിൽ പോയിട്ട് ഒന്ന് കാണാം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് കൺട്രോൾസ് അതായത് ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ മെയിൻ മൂന്ന് ഫങ്ഷൻസ് ഉണ്ട് ആ മൂന്ന് ഫങ്ഷൻസാണ് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഫ്ലോ കൺട്രോൾ എറർ കൺട്രോൾ ലൈൻ ഓഫ് ഡിസിപ്ലിൻ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത് എക്സാമിന് സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഫംഗ്ഷൻസോ ചോദിക്കാറുണ്ട് എസ് എ അല്ലെങ്കിൽ ഷോർട്ടേജ് ആയിട്ട് ചോദിക്കാറുണ്ട് ഓക്കെ അല്ലെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ ലൈൻ ഓഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ എറർ കൺട്രോൾ എന്നൊക്കെ പല എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുണ്ട് അത് ആയിട്ട് ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ മുഴുവൻ ആയിട്ട് ഒരു എക്സായിട്ടും ചോദിക്കാറുണ്ട് അപ്പം ഇമ്പോർട്ടൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാം ഓക്കെ സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണുള്ളതും സോ ഡാറ്റ ലിങ്ക് കൺട്രോൾസ് അല്ലെങ്കിൽ ഡാറ്റാ ലിങ്ക് ലെയറിൻ്റെ മെയിൻ ഫംഗ്ഷൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഡാറ്റ ലിങ്ക് ലെയർ ഈസ് ദ സർവീസ് പ്രൊവൈഡ് ബൈ ദ ഡാറ്റ ലിങ്ക് ലെയർ ടു പ്രൊവൈഡ് റിലയബിൾ ഡാറ്റ ട്രാൻസ്ഫർ ഓവർ ദി ഫിസിക്കൽ മീഡിയം സോ നമ്മുടെ ഫിസിക്കൽ മീഡിയത്തിൽ കൂടെ ഡാറ്റ റിലയബിളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എറഫ്രീ ആയിട്ട് ഡാറ്റ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ഈ ഡാറ്റ ലിങ്ക് ലെയർ അല്ലെങ്കിൽ ഡാറ്റാ ലിങ്ക് ലെയർ എന്നുള്ള സെക്കൻഡ് ലെയർ ആണ് ഓക്കെ സോ ഫോർ എക്സാമ്പിൾ ഇൻ ദി ഹാഫ് ഡി ഹാഫ് ഡിപ്ലക്സ് ട്രാൻസ്മിഷൻ മോഡ് വൺ ഡിവൈസ് ക്യാൻ ഓൺലി ട്രാൻസ്മിറ്റ് ദ ഡാറ്റ അറ്റ് ദ ടൈം സോ നമ്മൾ ട്രാൻസ്മിഷൻ മോഡ് ഫസ്റ്റ് മുടവിൽ ഡിസ്കസ് ഉണ്ടായിരുന്നു അല്ലെ സിംപ്ലക്സ് ഹാഫ് ഡുപ്ലക്സ് ഫുൾ ഡുപ്ലക്സ് എന്നിട്ട് മൂന്ന് രീതിയിൽ ഉണ്ടായിരുന്നു അപ്പം ഹാഫ് ഡുപ്ലക്സ് മോഡ് എന്താന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഹാഫ് ഡുപ്ലക്സ് എന്നാൽ ഡാറ്റ രണ്ട് എൻ്റിലേക്കും നമുക്ക് എന്ന് ബിയിലേക്കും ബിന്ന് എയിലേക്കും സെൻഡ് ചെയ്യാം പക്ഷേ അറ്റ് എ ടൈമിൽ ഒരു വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അതാണ് ഈ ഹാഫ് ഡുപ്ലക്സ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഓക്കെ സോ ഇവിടെ വൺ ഡിവൈസ് ക്യാൻ ഓൺലി ട്രാൻസ്മിറ്റ് ദ ഡാറ്റ അറ്റ് എ ടൈം സോ ആഫ് ഡുപ്ലക്സിൽ ഒരു ഡിവിസിനെ മാത്രം നമുക്ക് ഇതേ പറ്റുള്ള ഡാറ്റാറ്റാറ്റാറ്റാറ്റാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ അറ്റ് എ പെർട്ടിക്കുലർ ടൈമിൽ സോ ഇഫ് ഇഫ് ബോത്ത് ദി ഡിവൈസിസ് ദ എൻഡ് ഓഫ് ദ ലിങ്ക് ട്രാൻസ്മിറ്റ് ദ ഡാറ്റ സൈമിൾട്ടേനിയസ്ലി ദെ വിൽ കൊളൈഡ് ആൻഡ് ലീഡ് ടു ദ ലോസ് ഓഫ് ദി ഇഫോർമേഷൻ സോ അതേ ഈ ആഫ് ഡുപ്ലക്സ് ട്രാൻസ്മിഷൻ മോഡിലുള്ള കണക്ഷനിൽ രണ്ട് എന്തിലുള്ള ഡിവൈസും ഒരേ സമയത്ത് ഡാറ്റ സെൻഡ് ചെയ്താൽ അത് കമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് ആ ഡാറ്റ ട്രാൻ അത് കൊളാപ്സ് ആയിപ്പോകും അല്ലെങ്കിൽ ഇൻഫോർമേഷൻ നമുക്ക് ലോസ് ആയിപ്പോകും

സോ ലൈൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ വു ഷുഡ് സെറ്റ് ദ ഡാറ്റ അതായത് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിൽ ആരാണ് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത് അറ്റ് എ പർട്ടിക്കുലർ ടൈം അത് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ലൈൻ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൻ്റെ എക്സാമ്പിളൊക്കെ ഡിസ്കസ് ചെയ്യും രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഫ്ലോ കൺട്രോൾ പേരല്ലേ ഫ്ലോ കൺട്രോൾ ഫ്ലോ കൺട്രോൾ ചെയ്യുക അതായത് ഹൗ മച്ച് ഡാറ്റ ഷുഡ് ബി സെൻഡ് അതായത് ഡാറ്റ ലോസ് ആവാതെ സെൻറ്ററിൽ നിന്ന് സെൻഡ് ചെയ്തിട്ടുള്ളത് റിസീവറിൽ എത്തണം അതിന് എത്ര എമൗണ്ട് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഹൗ മച്ച് ഡാറ്റ ഷുഡ് ബി സെൻഡ് അത് ഡാറ്റയുടെ ട്രാൻസ്ഫറിംഗ് റേറ്റ് ഫിക്സ് ചെയ്യുന്നതാണ് ഈ ഫ്ലോ കൺട്രോൾ മീൻ ചെയ്യുന്നത് രണ്ടാമത്തെ ഫംഗ്ഷൻ അതാണ് ദെൻ തേർഡ് ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ എറർ കൺട്രോളാണ് സോ ഹൗ കാൻ എറേഴ്സ് ബി ഡിറ്റക്റ്റഡ് ആൻഡ് കറക്റ്റഡ് എറേഴ്സ് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നതും അത് കറക്റ്റ് ചെയ്യുന്നതും അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പം എക്സാമിന് ഡെയി ലൈൻ ഓഫ് ഡിസിപ്ലിൻ മാത്രം ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഫ്ലോ കൺട്രോൾ അല്ലെങ്കിൽ ഇറർ കൺട്രോൾ മാത്രം ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഡിഫറൻറ്റ് ലയർ ഫംഗ്ഷൻസ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് മുഴുവൻ ചോദിക്കാറുണ്ട് എന്തായാലും ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ മാർക്കിനനുസരിച്ചിട്ട് ഓരോന്നും അതിൻ്റെതായ രീതിയിൽ എഴുതുക ഓക്കെ അപ്പം ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ ഡിഫറൻറ്റ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോന്നിൻ്റെയും അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ സോ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിസിപ്ലിൻ ആണ് ലൈൻ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ വു ഷുഡ് സെൻഡ് ദ ഡാറ്റ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ ആർക്കാണ് ആ പെർട്ടിക്കുലർ ടൈമിൽ ഡാറ്റ അയക്കാൻ ഉള്ള പെർമിഷൻ ഉള്ളത് അത് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ലൈൻ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഓക്കെ ദ ലൈൻ ഡിസിപ്ലിൻ ഈസ് എ ഫംഗ്ഷനാലിറ്റി ഓഫ് ദ ഡാറ്റ ലിങ്കില് ദാറ്റ് പ്രൊവൈഡ് ദ കോർഡിനേഷൻ എമൌ ദ ലിങ്ക് സിസ്റ്റം അതായത് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള നമ്മൾ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള സിസ്റ്റം തമ്മിലുള്ള ഒരു കോർഡിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാരാണ് ഈ ലൈൻ ഡിസിപ്ലിൻ ആണ് it determines which device can send and when it can send the data. So, ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണത് ഇതെന്ത് ഡിറ്റർമെൻ ചെയ്യുന്നു വിച്ച് ഡിവൈസ് ക്യാൻ സെൻഡ് ദ ഡാറ്റ ഏത് ഡിവൈസിനാണ് നമ്മൾ നെറ്റ്വർക്കിലെ ഡാറ്റ സെൻഡ് ചെയ്യാൻ ആ ടൈ പർട്ടിക്കുലർ ടൈമിൽ അവകാശമുള്ളത് ആൻഡ് വാട്ടൈം ഏത് സമയത്താണ് ഇത് സെൻഡ് ചെയ്യുന്നത് സോ ഇത് ഡിസൈഡ് ചെയ്ത് തന്നെയാണ് നമ്മൾ പറയുന്നത് ലൈൻ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സോ ലൈൻ ഓഫ് ഡിസിപ്ലിൻ ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ടു വേയ്സ് രണ്ട് രീതിയിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് വൺ രണ്ടാമത്തെ ഫസ്റ്റ് രണ്ട് മെത്തേഡാണ് ഈ ലൈൻ ഓഫ് ഡിസിപ്ലിൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് ഒന്ന് ഇ എൻ ക്യു എ സി കി അല്ലെങ്കിൽ എൻക്വയർ ആക്നോളജ്മെൻറ്റ് മെത്തേഡാണ് ഫസ്റ്റ് വൺ രണ്ടാമത്തത് പോൾ സെലക്ട് ഈ രണ്ട് മെത്തേഡും എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും ചിലപ്പോൾ ഇതും സബ് ക്വസ്റ്റ്യൻസ് ആയി ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ഇ എൻ ക്യു ആക്സ് എ സി കെ എൻക്വയറി ആക്നോളജ്മെൻറ്റ് മെക്കാനിസം അല്ലെങ്കിൽ പോൾ സെലക്ട് മെക്കാനിസം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ നോക്കാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് എന്താ ഓരോന്നുള്ളത് സോ ആദ്യത്തത് ഫസ്റ്റ് മെത്തഡാണ് ലൈർ ഓഫ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡാണ് ഇ എൻ ക്യു എസ് ഇ കിയ മീൻസ് എൻക്വയർ അക്നോളജ്മെൻറ്റ് ആ പേര് തന്നെ ഉണ്ടല്ലേ എൻക്വയറി ചെയ്യുക ഡാറ്റ അയക്കാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ എൻക്വയർ ചെയ്യാം അതായിരിക്കും എൻക്വയർ മീൻ ചെയ്തത് സോ അക്നോളജ്മെൻറ്റ് ഓക്കെ ആണെങ്കിൽ ഓക്കെ അയക്കുക മീൻസ് ഡാറ്റ റിസീവർ ആണ് അയക്കുന്നത് റിസീവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഓക്കെ അയക്കും റിസീവ് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ നോട്ട് ഓക്കേ എന്ന് പറഞ്ഞിട്ട് അയക്കുക ഇതാണ് ബേസിക് കൺസെപ്റ്റ് അതായത് സെൻഡ് ചെയ്യുന്ന ആൾ എൻക്വയർ ചെയ്യും റിസീവർക്ക് ഞാനൊരു ഡാറ്റ അയച്ചോട്ടെ സോ ഓക്കെ ആണെങ്കിൽ അത് ഓക്കെ എന്ന് പറയും അല്ലെങ്കിൽ റെഡി അല്ല എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കും അതാണ് ആക്നോളജിമെൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഇതാണ് ഇസ് ഇ എൻ ക്യു എ സി കെ ആൻഡ് എസ് നമുക്കിതൊന്ന് എലാബ്രേറ്റ് ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത് സോ ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദർ ഇസ് നോ റോങ് റിസീവർ അവൈലബിൾ ഓൺ ദ ലിങ്ക് ആൻഡ് ഹാവിംഗ് എ ഡെഡിക്കേറ്റഡ് പാത്ത് ബിറ്റ്വീൻ ദ ടു ഡിവൈസസ് സോ ദാറ്റ് ദ ഡിവൈസ് കേപ്പബിൾ ഓഫ് റിസീവിങ് ദ ട്രാൻസ്മിഷൻ ഇൻ ദ ഇൻറ്റൻഡ് വൺ സോ ഇവിടെ ഈ ഒരു മെക്കാനിസം നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് നമ്മുടെ കണക്ഷനിൽ എല്ലാ റിസീവറും ആപ്റ്റായിട്ടുള്ളതാണ് അതായത് റോങ് റിസീവേഴ്സ് ഒന്നും ഇല്ല അതായത് നമ്മൾ അയക്കണ്ട ആൾക്കാർ മാത്രമേ നമ്മൾ നെറ്റ്വർക്കിൽ ഉള്ളൂ അങ്ങനത്തെ കേസിലാണ് ഇത് ഉപയോഗിക്കുന്നത് അതേപോലെ ഒരു ഡെഡിക്കേറ്റഡ് പാത്തും വേണം സെൻറ്ററും റിസീവറും തമ്മിൽ ആ കേസിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഇ എൻ കയു എ സി കെ മെക്കാനിക്സ് ഉപയോഗിക്കുന്നത് ഒന്ന് റിസീവർ എന്നുള്ളത് അതിലുള്ള എല്ലാവർക്കും ഇത് റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് രണ്ടാമത്തത് ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് അവിടെ ഉണ്ടാവും ഇത് രണ്ടും ആണ് ഇതിൻ്റെ പ്രീ റിക്വസസ്റ്റ് ഇതുണ്ടെങ്കിലാണ് നമ്മളിത് ഈ മെക്കാനിസം ഉപയോഗിക്കുന്നത്

എൻക്വയറി ആസ്കിംഗ് വെതർ ദ റിസീവർ ഈസ് അവൈലബിൾ ടു റിസീവ് ദ ഡാറ്റ പറഞ്ഞോളൂ സോ എക്ക് ബിയിലേക്ക് ഒരു ഡാറ്റ സെൻറ്റ് ചെയ്യാൻ വിചാരിക്കാം എ എന്തെയും ഒരു ഇ എൻ ക്യു ഫ്രെയിം സെൻഡ് ചെയ്യും ബിയിലേക്ക് അത് എന്തിനു വേണ്ടിയിട്ടാണ് ബി റെഡി ആണോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എ എന്തെയും ഒരു ഇ എൻ ക്യു ക്വയറി സെൻഡ് ചെയ്യും ഒരു ഫ്രെയിം സെൻഡ് ചെയ്യും ഓക്കെ സോ ദീവർ റെസ്പോൺസ് ചെയ്ത വിത്തേ പോസിറ്റീവ് ആക്നോളജ്മെൻറ്റ് ഓർഡർ വിദ്യാ നെഗറ്റീവ് ആക്നോളജ്മെൻറ്റ് സോ റിസീവർ എന്ത് ചെയ്യും ബി എൻകോ എനിക്ക് എന്നുള്ള ഫ്രെയിം കിട്ടിക്കഴിഞ്ഞാൽ എൻക്വയറി ഫ്രെയിം കിട്ടിക്കഴിഞ്ഞാൽ അത് ഓക്കെ ആണെങ്കിൽ റിസീവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ പോസിറ്റീവ് ആക്നോളജ്മെൻ്റ് അയക്കും എ സിക്ക് അയക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ മീൻസ് അത് റെഡി അല്ല ഓൾറെഡി വേറെ എവിടെയെങ്കിലും എൻഗേജഡ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും നെഗറ്റീവ് ആക്നോളജ്മെൻറ്റ് അയക്കും ഓക്കെ സോ ഇങ്ങനെയാണ് അതിൻ്റെ ബേസിക് വർക്കിംഗ് ഒരു എൻക്വയറി എടുക്കും റിസീവർ സെൻറ്റർ റിസീവർക്ക് റിസീവർ അതിന് റിപ്ലൈ കൊടുക്കും അതാണ് ആക്നോളജ്മെൻറ്റ് വെർ പോസിറ്റീവ് ആക്നോളജ്മെൻറ് മീൻസ് ദാറ്റ് ദ റിസീവർ ഈസ് റെഡി ടു റിസീവ് ദ ട്രാൻസ്മിഷൻ Where negative acknowledgment means the receiver is unable to accept the transmission so following are the responses of the receiver so receiver responses or and means frame receiver response if the responses of the key is positive means receiver ready the sender will transmit its data and once all the data has to be transmitted, the device finishes the transmission with an eot eot frame means എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ സോ എ ബിയിലേക്ക് എൻക്വയറി അയച്ചിട്ട് ബി റെഡി ആണെങ്കിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് അക്നോളജ്മെൻ്റ് അയക്കും സോ ഏക്ക് കിട്ടുന്ന റെസ്പോൺസ് പോസിറ്റീവ് ആണെങ്കിൽ എ എന്തെങ്കിലും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അവസാനം ഈ ഡാറ്റ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് അയക്കേണ്ട കണ്ടന്റ് മുഴുവൻ അയച്ചു കഴിഞ്ഞാൽ അവസാനം ഒരു ഫ്രെയിമും കൂടി അയക്കും അതായത് ഡാറ്റ ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആയിരുന്ന അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇ ടി ഫ്രെയിം അതായത് എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ ഫ്രെയിം ആയിക്കും ഇതിങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇഫ് ദി റെ റെസ്പോൺസ് ഓഫ് ദി എൻ ക്യുസ് നെഗറ്റീവ് മീൻസ് റിസീവർക്ക് റിസീറിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന റെസ്പോൺസ് നെഗറ്റീവ് ആണ് അതായത് റെഡി അല്ല എന്നുണ്ടെങ്കിൽ ദെൻ ദ സെൻഡർ ഡിസ്കണക്ട് ആൻഡ് റീസ്റ്റാർട്ട് ദ ട്രാൻസ്മിഷൻ അറ്റ് അനദർ ടൈം സോ ബിയിലേക്ക് ആ സമയത്ത് നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല എക്ക് ഡാറ്റ ട്രൺഫർ ചെയ്യാൻ പറ്റില്ല സോ ആ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തിട്ട് അത് പിന്നെ എപ്പോയെങ്കിലും അത് ട്രൈ ചെയ്യും സോ ഈ രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ് ഇഫ് ദ റെസ്പോൺസ് ഇസ് നേതർ നെഗറ്റീവ് ഓർ നോട്ട് പോസിറ്റീവ് സോ ഇനി ഒരു കേസും കൂടെ ഉണ്ട് എന്താണ് ഒന്നെങ്കിൽ നെഗറ്റീവ് കിട്ടി അല്ലെങ്കിൽ പോസിറ്റീവ് കിട്ടാം അല്ലെങ്കിൽ ഒരു റെസ്പോൺസും കിട്ടാത്തൊരവസ്ഥ അതായത് ചിലപ്പം അതിന് റീസൺസ് ഉണ്ടാകും ഒന്നെങ്കിൽ എൻക്വയറി നമ്മൾ അയച്ച ഫ്രെയിം എവിടെയെങ്കിലും വെച്ച് ലോസ് ആയിട്ട് റിസീവർക്ക് എത്തിയിട്ടില്ല അതൊരു റിസൺ ആവും അല്ലെങ്കിൽ റിസീവർ എന്തെങ്കിലും ഒരു അക്നോളജ്മെൻറ്റ് അയച്ചിട്ടുണ്ട് അത് വരുന്ന വൈകിക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ലോസ് ആയി പോകാൻ ചാൻസ് ഉണ്ട് സോ ഈ രണ്ട് രീതിയിലും നമുക്ക് അക്നോളജ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് അതാണ് നോ റെസ്പോൺസ് ഫ്രം ദ റിസീവർ നെഗറ്റീവ് ഇല്ല പോസിറ്റീവ് ഇല്ല ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഒരു എൻക്വയറിയും കൂടെ എക്സ്ട്രാ അയച്ചു കൊടുക്കും കാരണം ഓൾറെഡി അയച്ചതിന് എന്തോ ഒരു എററ് സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും സോ നമ്മൾ എൻക്വയറി റിക്വസ്റ്റ് അല്ലെങ്കിൽ എൻക്വയറി ഫ്രെയിം ഒന്നും കൂടെ എന്ന് ബിയിലേക്ക് റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും ഓക്കെ ബിഫോർ ആ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഓക്കെ സോ ദ സെൻറ്റർ അസ്യൂംസ് ദാറ്റ് ദ ഇ എൻ കെ ഫ്രെയിം വാസ് ലോസ് ഡ്യൂറിങ് ദ ട്രാൻസ്മിഷൻ ആൻഡ് മേക്ക് ത്രീ അറ്റംപ്റ്റ്സ് മൂന്ന് ഇ എൻ കെ അറ്റംപ്റ്റ്സ് വേറെ ആയിരിക്കും ഈ റെസ്പോൺസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ടു എസ്റ്റാബ്ലിഷ് ലിങ്ക് ബിഫോർ ഗീവിങ് അപ്പ് മൂന്ന് എൻക്വയറിയും നടത്തി കഴിഞ്ഞിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യും ഓക്കെ സോ ഇതിനൊരു എക്സാമ്പിളോട് കാണിക്കാൻ പിക്ചോറിക്കൽ ആണ് സ്റ്റേഷൻ എ സ്റ്റേഷൻ ടു എക്ക് ബി ബി ഒരു ഡാറ്റ മീൻസ് സ്റ്റേഷൻ വണ്ണിന് സ്റ്റേഷൻ ടൂലേക്ക് ഒരു ഡാറ്റ അയക്കാനുണ്ട് അപ്പോൾ സ്റ്റേഷൻ ആദ്യം എൻക്വയറി സ്റ്റേഷൻ ടൂനോട് ചോദിക്കും ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡി ആണോ എന്ന് ചോദിക്കും സോ റെഡി ആണെങ്കിൽ അയാൾ അക്നോളജ്മെന്റ് പോസിറ്റീവ് ആക്നോജ്മെന്റ് ആണ് എ സി കെ സോ അനോളജ്മെൻറ്റ് അയച്ചു സോ ഇവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യൊരു സ്റ്റെപ്പിൽ എൻക്വയറി ആക്നോളജ്മെൻറ്റ് സോ പിന്നെ ഡാറ്റ അയക്കും അത് നാക്ട്രോളജിമെൻ്റ് കിട്ടും ഡാറ്റ അയക്കും നാക്രോളജിമിൻ്റെ കിട്ടും അങ്ങനെ അങ്ങനെ ഡാറ്റ ട്രാൻസ്ഫറിങ് ആണ് ഇവിടെ നടക്കുന്നത് സോ സ്റ്റേഷൻ വണ്ണിന് ടൂലേക്ക് അയക്കേണ്ട മുഴുവൻ ഡാറ്റയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്നുള്ളൊരു ഫ്രെയിം അയക്കും സോ ആണ് ഈ കണക്ഷൻ ഡിസ്കണക്ട് അത് സോ ഡാറ്റ അയച്ചു കഴിഞ്ഞ ശേഷം ഒരു ഇ ഒ ടി എൻഡ് ഓഫ് ട്രാൻസ്ഫർ എന്നുള്ള ഫ്രെയിം അയച്ചിട്ട് ആ ഡാറ്റ ട്രാൻസ്ഫറിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യും സോ ഇതാണ് ഇ എൻ ക്യു എ സി കെ മെക്കാനിസം ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ലൈൻ ഓഫ് ഡിസിപ്ലിനിൽ പോൾ സെലക്ട് ഇപ്പം ഇ എൻ ക്യു എസ് സി എസ് ഇ എൻ ക്യു ആക്നോളജ്മെന്റ് എൻക്വയറി ആക്നോളജ്മെന്റ് ആണ് പോൾ സെലക്ട് എന്താണെന്ന് നോക്കാം നമുക്ക് ദ പോൾ സെലക്ട് മെത്തേഡ് ഈസ് ഓഫ് ലൈൻ ഡിസിപ്ലിൻ വർക്ക് വിത്ത് ദോസ് ടോപ്പോളജീസ് വെർ വൺ ഡിവൈസ് ഈസ് ഡിസൈൻ ആസ് എ പ്രൈമറി സ്റ്റേഷൻ ആൻഡ് അതർ ഡിവൈസസ് ആർ സെക്കൻഡ് സ്റ്റേഷൻ സോ ഈ പോൾ സെലക്ട് മെക്കാനിസം നമ്മൾ ലൈൻ ഓഫ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് അത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് അത് ടോപ്പോളജിയിൽ ഒരു ഡിവൈസ് തന്നെ നമ്മൾ മെയിൻ ഡിവൈസ് പ്രൈമറി ഡിവൈസ് ആക്കി വെക്കും ബാക്കി ബാക്കിയെല്ലാത്തിനെയും നമ്മൾ സെക്കൻഡറി ഡിവൈസ് ആക്കി വെക്കുന്ന കേസുകളിലേക്കാണ് നമ്മൾ ഈ അങ്ങനത്തെ ടോപ്പോളജി അങ്ങനത്തെ നെറ്റ്വർക്ക് കണക്ഷൻ ഉള്ള കേസിലാണ് നമ്മൾ പോൾ സെലക്ട് ഉപയോഗിക്കും ഉദാഹരണത്തിന് സ്റ്റാർ ടോപ്പോളജി ഒക്കെ പോലെയുള്ളത് സെൻട്രൽ ഒരു മെയിൻ ടോപ്പോളജി മെയിൻ ഹബ് ഉണ്ടാവും അല്ലേ അതേപോലെയുള്ളതിലൊക്കെയാണ് നമ്മളിത് ഈ പോൾ സെലക്ട് ഉപയോഗിക്കുന്നത് സോ അവിടെ ഒരു സ്റ്റേഷൻ പ്രൈമറി ആയിരിക്കും ബാക്കിയെല്ലാം എന്തായിരിക്കും സെക്കൻഡറി സ്റ്റേഷൻസ് ആയിരിക്കും അങ്ങനത്തെ സിറ്റുവേഷനിലായി അങ്ങനത്തെ ടോപ്പോളജീസ് ഉള്ള നെറ്റ്വർക്കിലാണ് നമ്മളിത് പോൾ സെലക്ട് മെക്കാനിസം ഉപയോഗിക്കുന്നത് വർക്കിംഗ് ഓഫ് പോൾ സെലക്ട്

പോൾ സെലക്ട് മെക്കാനിസം മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ദ പ്രൈമറി ഡിവൈസ് ഹാസ് ദി കൺട്രോൾ ഓവർ ദി കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആൻഡ് ദ സെക്കൻഡറി ഡിവൈസ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദി പ്രൈമറി ഡിവൈസ് സോ ഇവിടെ കമാൻഡിങ് പവർ അല്ലെങ്കിൽ മുഴുവൻ ഡിവൈസിൻ്റെയും ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ആർക്കാണ് പ്രൈമറി ഡിവൈസിനുള്ളത് ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറി ഡിവൈസ് ഡിവൈസെല്ലാം എന്താണ് പ്രൈമറി ഡിവൈസ് എന്ത് കമാൻഡ് ചെയ്യുന്നു അത് ഫോളോ ചെയ്തു മാത്രമേ ഉള്ളൂ ദ പ്രൈമറി ഡിവൈസസ് ഡിറ്റർമൈൻ വിച്ച് ഡിവൈസ് ഈസ് അലോഡ് ടു യൂസ് ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ ദർഫോർ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ഇനിഷ്യേറ്റവർ ഓഫ് ദി സെഷൻ സോ പ്രൈമറി ഡിവൈസിനാണ് അതിലെ കണക്ഷനിൽ ഓരോന്നും ആര് ഉപയോഗിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനുള്ള അവകാശമുള്ളത് സോ ദിസ് ഈസ് എ ഇനീഷ്യേറ്റർ ഓഫ് ദി സെഷൻ പ്രൈമറി ഡിവൈസിന് നമ്മൾ ഇനീഷ്യേറ്റർ എന്നാണിവിടെ പറയുന്നത് ഇഫ് ദ പ്രൈമറി ഡിവൈസ് വാണ്ട് ടു റിസീവ് ദ ഡാറ്റ ഫ്രം ദ സെക്കൻഡറി ഡിവൈസ് ഇറ്റ് ആസ്ക് ദ സെക്കൻഡറി ഡിവൈസ് ദാറ്റ് ദേ എനിത്തിങ് ടു സെൻഡ് ദിസ് പ്രൊസസ് ഈസ് നോൺ ആസ് പോളിംഗ് സോ ഇവിടെ പോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സെക്കൻഡറി ഡിവൈസിന് പ്രൈമറിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം സോറി പ്രൈമറിക്ക് സെക്കൻഡറിൽ നിന്ന് എന്തെങ്കിലും വരണം അപ്പം പ്രൈമറി ചെയ്യും എല്ലാ സെക്കൻഡിനോടും എന്തെങ്കിലും ഡാറ്റ അയാൾക്ക് അയക്കാനുണ്ടോ എന്ന് അങ്ങോട്ട് പോയിട്ട് ചോദിക്കും ഓക്കെ ഇതിനെയാണ് നമ്മൾ പോളിംഗ് എന്ന് പറയുന്നത് പോളിംഗ് വർക്ക് ചെയ്യുന്ന എപ്പോഴാണ് സെക്കൻഡ് ഡിവൈസ് നിന്ന് പ്രൈമറിയിലേക്ക് ഡാറ്റ വരാനുള്ള കേസിലാണ് പോളിംഗ് വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് പ്രൈമറി ഡിവൈസ് ചെയ്യും ഓരോ സെക്കൻഡ് ഡിവൈസിൻ്റെ അടുത്തും പോയിട്ട് എന്തെങ്കിലും ഡാറ്റ അയാൾക്ക് അയക്കാനുണ്ടോ പ്രൈമറിയിലേക്ക് അയക്കാനുണ്ടോ എന്ന് വേണ്ടി ആ അന്വേഷിക്കും അത് എൻക്വയറി ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളിംഗ് എന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് സെലക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇഫ് ദ പ്രൈമറി ഡിവൈസ് വാണ്ട് ടു സെൻഡ് സം ഡാറ്റ ടു ദ സെക്കൻഡറി ഡിവൈസ് ദെൻ ഇറ്റ് ടെൽ ദ ടാർഗറ്റ് സെക്കൻഡറി ടു ഗെറ്റ് റെഡി ടു റിസീവ് ദ ഡാറ്റ ദിസ് പ്രോസസ് ഇൻ നോൺ ആസ് സെലക്ട് സോ പോളിംഗ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിയിലേക്ക് ആയിരുന്നെങ്കിൽ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറി ഡിവൈസുകളിലേക്ക് ഡാറ്റ അയക്കാനുള്ളതിനെയാണ് നമ്മൾ സെലക്ട് എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യും പ്രൈമറി ഡിവൈസ് ഒരു സെക്കൻഡറി ഡിവൈസിലേക്ക് ഡാറ്റ അയക്കണം ആളെന്തയും സെക്കൻഡറി കൊണ്ട് പറയും ഒരു ഡാറ്റ അയക്കാറുണ്ട് റെഡിയായി എന്ന് പറഞ്ഞിട്ട് ഡാറ്റ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങും ഇതാണ് സെലക്ട് അതായത് പ്രൈമറി അങ്ങോട്ട് സെലക്ട് ചെയ്യണം അല്ലേ പോളിന്ന് അവിടെ പോയിട്ട് ചോദിക്കുകയാണ് എന്തെങ്കിലും അയക്കാനുണ്ടോ അയക്കാനുണ്ടോ എന്ന് ചോദിക്കും അത് നിന്ന് പ്രൈമറിയിലേക്കാണ് സെലക്ട് എന്ന് പറഞ്ഞാൽ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് നമ്മൾ ഡാറ്റ അയക്കുന്നതാണ് സോ ഒരു സെക്കൻഡറി ഡിവൈസിന് പ്രൈമറി ഡിവൈസ് എന്തെങ്കിലും സെലക്ട് ചെയ്യും അവിടെ പറയും റെഡി ആയിക്കോ ഡാറ്റ വരുന്നുണ്ടെന്ന് പറയും ഡാറ്റ അയച്ചു കൊടുക്കും സോ ഇതാണ് സെലക്റ്റിൻ്റെ ഒരു എസൻസ് സോ രണ്ടിൻ്റെയും ഒരു എസെൻസ് ക്ലിയർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം സോ പോൾ സെലക്റ്റിൽ ആദ്യം സെലക്ട് എന്താണെന്നാണ് ഇവിടെ പറയുന്നത് ദ സെലക്ട് മോഡ് ഈസ് യൂസ്ഡ് വെൻ ദ പ്രൈമറി ഡിവൈസ് ആർ സംതിങ് ടു സെൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പ്രൈമറിക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഡാറ്റ സെക്കൻഡറിയിലേക്ക് സെൻഡ് ചെയ്യാനുണ്ടെങ്കിലാണ് നമ്മൾ ഈ സെലക്ട് മെക്കാനിസം ഉപയോഗിക്കുന്നത് വെൻ ദ പ്രൈമറി ഡിവൈസ് വൺ ടു സെൻഡ് സം ഡാറ്റ ദെൻ ഇറ്റ് അലേർട്ട് ദ സെക്കൻഡറി ഡിവൈസ് ഫോർ ദ അപകമ്മിംഗ് ട്രാൻസ്മിഷൻ ബൈ ട്രാൻസ്മിറ്റിംഗ് എ സെലക്ട് ഫ്രെയിം വൺ ഫീൽഡ് ഓഫ് ദി ഫ്രെയിം ഇൻക്ലൂഡ് ദ അഡ്രസ് ഓഫ് ദ ഇൻ്റർനെറ്റ് സെക്കൻഡറി ഡിവൈസ് സോ സെക് പ്രൈമറിക്ക് സെക്കൻഡറിയിലേക്ക് ഇപ്പം പ്രൈമറിക്ക് ഒരുപാട് സെക്കൻഡറി ഉണ്ടാവും അതിലേതെങ്കിലും ഒന്നിലേക്ക് ഡാറ്റ അയക്കാനുണ്ടെങ്കിൽ എന്ത് പറയും പ്രൈമറി പറയും സെലക്ട് റെഡി ആയി നിന്നോ എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് അയക്കും അതിനാണ് നമ്മൾ സെലക്ട് എന്ന് പറയും നേരത്തെ ഈ എൻ അയച്ച പോലെ ഇവിടെ സെലക്ട് ഫ്രെയിം അയക്കും പ്രൈമറി സെക്കൻഡറിയിലേക്ക് ഏത് ഡിവൈസിലേക്കാണോ ഡാറ്റ സെക്കൻഡറി ഡിവൈസിലേക്കാണോ ഡാറ്റ അയക്കേണ്ടത് അതിലേക്ക് പ്രൈമറി ഒരു കമാൻഡ് ഒരു ഫ്രെയിം അയക്കും അതാണ് സെലക്ട് കമാൻഡ് സോ അതിലെന്തുണ്ടാവും ഏത് ഡിവൈസിൻ്റെക്കാണ് അയക്കാനുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ആ ഡിവൈസ് അല്ലെങ്കിൽ ആ സെലക്ട് ഫ്രെയിം കിട്ടുന്നതോടുകൂടി ആ സെക്കൻഡറി ഡിവൈസ് ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കും ഓക്കെ വെൻ ദ സെക്കൻഡ് ഡിവൈസ് റിസീവ് ദ സെലക്ട് ഫ്രെയിം സെലക്ട് ഫ്രെയിം മീൻസ് എസ് ഇ എൽ ഫ്രെയിം ഇറ്റ് സെൻറ്റ് ആൻ ആക്ലോളജ്മെൻ്റ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ സെക്കൻഡറി റെഡി സ്റ്റാറ്റസ് സോ സെക്കൻഡറിക്ക് ഫ്രെയിം മീൻ സെലക്ട് ഫ്രെയിം അതായത് പ്രൈമറി അങ്ങോട്ട് അയക്കാണ് ഞാൻ ഒരു ഡാറ്റ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രെയിം ആയിക്കും അതാണ് സെൽഫ് ഫ്രെയിം അത് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും തിരിച്ചൊരു ആക്ലോജ്മെന്റ് ആയിരിക്കും അത് റെഡിയാണെങ്കിൽ ഒരു ആക്നോളജമി തിരിച്ചയച്ചു കൊടുക്കും പ്രൈമറിക്ക് സെക്കൻഡറി ഇഫ് ദ സെക്കൻഡ് ഡിവൈസ് ഈസ് റെഡി ടു ആക്സെപ്റ്റ് ദ ഡാറ്റ ദൻ ദ പ്രൈമറി ഡിവൈസ് സെൻഡ് ടു ഓർ മോ ഡാറ്റ ഫ്രെയിം ടു ദ ഇൻ്റർനെറ്റ് സെക്കൻഡറി ഡിവൈസ് സോ സെക്കൻഡറി പ്രൈമറിയിലേക്ക് എന്തൊരു അക്ട്രോളജ്മെൻ്റ് അയക്കും അത് പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും റെഡി ആവും അത് റെഡി അല്ലാത്ത കേസും ഉണ്ടാവും അല്ലേ റെഡി ആണെങ്കിൽ എന്ത് ചെയ്യും പ്രൈമറി ഡിവൈസ് അതിനേക്കാളുള്ള ഡാറ്റ മുഴുവൻ അയച്ചു കൊടുക്കും വൺസ് ദ ഡാറ്റ ഹാസ് ബീ ട്രാൻസ്മിറ്റഡ് ദ സെക്കൻഡറി സെൻഡ് ആൻഡ് അക്ട്രോളജ്മെൻറ്റ് സ്പെസിഫൈ ദ ഡാറ്റ ഹാസ് ബീൻ റിസീവ്ഡ് സോ ഡാറ്റ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡറി എന്ത് ചെയ്യും അത് ഫ്രെയിംസ് എല്ലാം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു അക്ടോളജ്മെൻറ്റ് പ്രൈമറിക്ക് അഗെയിൻ തിരിച്ചയച്ചു കൊടുക്കും ഓക്കെ ഇപ്പം സെലക്ട് എന്ന് പറഞ്ഞാൽ പ്രൈമറിന്ന് സെക്കൻഡറിയിലേക്കുള്ളതാണ് ആദ്യം ഒരു സെലക്ട് ഫ്രെയിം അയക്കും അത് ഡാറ്റ അയക്കാമെന്ന് മീൻസ് സെക്കൻഡറിൽ ഇൻഫോം ചെയ്യാൻ ഒരു ഡാറ്റ വരുന്നുണ്ട് റെഡി ആയി വേണ്ടി ഒരു ഫ്രെയിം അയച്ചു കൊടുക്കും അത് കൂടി ആ സെക്കൻഡറി ഡിവൈസ് ആ ഡാറ്റയ്ക്ക് റെസ്പോൺസ് കൊടുക്കും റെഡി ആണോ ഇല്ലെന്നു എന്നുള്ള റെസ്പോൺസ് കൊടുക്കും പോസിറ്റീവ് ആണെങ്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ പ്രൈമറിന്ന് സെക്കൻഡറിലേക്ക് സ്റ്റാർട്ട് ചെയ്യും നമ്പർ ഓഫ് ട്രാൻസ്ഫർ ഒരുമിച്ച് നടക്കും അത് കിട്ടി കഴിഞ്ഞാൽ സെക്കൻഡറും ചെയ്യും പ്രൈമറിലേക്ക് ഒരു അക്വാൾമെൻറ്റ് മീൻസ് ഡാറ്റ എല്ലാം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു അക്ടോൺമെൻറ്റ് തിരിച്ചയക്കുകയും ചെയ്യും ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ സോ അത് പിക്ചോറിക്കൽ ആണ് ആദ്യം പ്രൈമറി ഡിവൈസ് ഉണ്ടാവും അതിലൊരുപാട് ഡിവൈസുകൾ ഉണ്ടാവും സെക്കൻഡറി 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 സി എന്ന് പറഞ്ഞിട്ടൊരുപാട് ഡിവൈസ് ഉണ്ടാവും ആദ്യം പ്രൈമറി എന്തേലും ഒരു സെലക്ട് കമാൻഡ് അയക്കും അപ്പം ഈ പ്രൈമറി ഡിവൈസിന് ബിയിലേക്കാണ് സെക്കൻഡറി ഡിവൈസ് ബിയിലേക്കാണ് ഡാറ്റ അയക്കാനുള്ളത് സോ ആദ്യം സെലക്ട് ഫ്രെയിമും നേരെ ഇവിടേക്ക് അയച്ചു സോ അത് കിട്ടുന്നതോടുകൂടി ഇത് റെഡി ആണെങ്കിൽ ഒരു ആക്ടോളജമെൻറ്റ് തിരിച്ച് പ്രൈമറിക്ക് അയക്കും സോ ആക്ട്രോളജി കിട്ടിക്കഴിഞ്ഞാൽ പ്രൈമറിക്ക് കൺഫേം ആയി മീൻസ് സെക്കൻഡറി റെഡിയാന്ന് പറഞ്ഞിട്ട് സോ ഡാറ്റ അയച്ചു കൊടുക്കും അതിന് ആക്ട്രോളജിയിൽ കിട്ടും സോ ഇതാണ് സെലക്ട് പ്രൊസീജിയർ ഇനി രണ്ടാമത്തെ മെക്കാനിസം ആണ് പോൾ സെലക്ടറിൽ പോൾ പോൾ എപ്പോഴാണ്ടാവുക സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിയിലേക്ക് ഡാറ്റ അയക്കുന്ന കേസിലാണ് അല്ലേ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിയിലേക്കാണ് ഡാറ്റ അയക്കുന്നത് സോ പോൾ മേരീസ് സോറി ദ പോൾ മോഡ് ഈസ് യൂസ്ഡ് ടു വെൻ ദ പ്രൈമറി ഡിവൈസ് വാണ്ട് ടു റിസീവ് സം ഡാറ്റ ഫ്രം ദ സെക്കൻഡറി ഡിവൈസ് സോ ഇവിടെ എപ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് പ്രൈമറി ഡിവൈസിന് സെക്കൻഡറിയിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ റിസീവ് ചെയ്യാനുള്ള കേസിലാണ് നമ്മൾ പോൾ എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത് വെൻ ദ പ്രൈമറി ഡിവൈസ് വാണ്ട് ടു റിസീവ് ദ ഡാറ്റ

डिपो कैसी डाटा द सकेंडरी डिवैस इट मे बी रिस्ट बिफोर डिपिंग ऑफ प्रोटोल वर्क आदमी प्राइमरी ഒരുപാട് സെക്കൻഡ് ഉണ്ടാവും ഒന്നാമത്തെ സെക്കൻഡറിയോട് ചോദിക്കും എന്തെങ്കിലും ഡാറ്റ അയക്കാനുണ്ടോ ചോദിക്കും അതിനൊന്നും ഇല്ലെങ്കിൽ അടുത്ത ആളോട് ചോദിക്കും അതിനൊന്നും ഇല്ലെങ്കിൽ അടുത്ത ആളോട് ചോദിക്കും അതിനാണ് പോളിംഗ് എന്ന് പറയാം ഏതെങ്കിലും ഒരാൾക്ക് ഡാറ്റ പ്രൈമറിയിലേക്ക് അയക്കാനുണ്ടെങ്കിൽ സെക്കൻഡറിക്ക് പ്രൈമറിയിലേക്ക് അയക്കാനുണ്ടെങ്കിൽ അയാൾ ഒരു അനോൺമെൻറ്റ് വിടും മീൻസ് ഹാവ് ടു സെൻഡിങ് സംതിങ് അവരൊന്നെങ്കിലും എന്തെങ്കിലും എല്ലാ ഡാറ്റയും ഒരുമിച്ച് അയച്ചിട്ട് ഒരു സിംഗിൾ അനോൺമെൻറ്റ് കിട്ടും അല്ലെങ്കിൽ ഓരോ ഡാറ്റ അയക്കും ഒരു സെറ്റ് ഓഫ് ഡാറ്റ അയക്കും അതിന് ആക്കോളമി കിട്ടും അടുത്ത ഡാറ്റ അയക്കും അതിന് ആക്കോളമി കിട്ടും അത് ഡിപ്പെങ്ങ് ഓൺ പ്രോട്ടോകോൾ അവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് സോ എന്ന് പറഞ്ഞാൽ ഡാറ്റ മീൻസ് പ്രൈമറി അങ്ങോട്ട് പോയി ചോദിക്കും സെക്കൻഡിനോട് എന്തെങ്കിലും ഡാറ്റ അയക്കാനുണ്ടോ ഉണ്ടെങ്കിൽ അയക്കും അല്ലെങ്കിൽ അടുത്ത അതോട് ചോദിക്കും ഈ മെക്കാനിസം ആണ് പോളിങ് സോ ഇതിന് പിക്റ്റോറിക്കൽ കണ്ടൊന്നും കൂടെ ഒന്നുകൂടെ ക്ലിയർ ആവും നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു പ്രൈമറി ഡിവൈസ് ഉണ്ട് ഇവിടെ ഒരു മൂന്ന് സെക്കൻഡ് ഡിവൈസ് ഉണ്ട് എ ബി സി പ്രൈമറിക്ക് ഡാറ്റ കിട്ടാനുണ്ട് അപ്പോഴാണ് നമ്മൾ പോളിങ് വർക്ക് ചെയ്യുന്നത് സോ മൗസ് നോക്കുക നിങ്ങൾ പോളിംഗിൽ എന്തെയ്യും ആദ്യം ഡാറ്റ ഫസ്റ്റ് ഡിവൈസിനോട് പോയിട്ട് ചോദിക്കും പോൾ ചെയ്യും മീൻസ് ഇതിനോട് ചോദിക്കുകയാണ് എന്തെങ്കിലും ഡാറ്റ അയക്കാനുണ്ടോ എന്ന് സോ അത് എൻ എ കെ അയച്ചു എൻ എ കെ മീൻസ് നെഗറ്റീവ് ആണ് ഡാറ്റ അയക്കാനുള്ളതെന്ന് പറഞ്ഞു സോ പ്രൈമറി എന്തെയും തൊട്ടടുത്ത ഡിവൈസിനോട് ചോദിക്കും മീൻസ് ഇവിടെ ബീൻ ഡിവൈസ് സെക്കൻഡറി ബീനോട് ചോദിക്കും പോൾ മീൻസ് അവിടെ എന്തെങ്കിലും ഡാറ്റ എന്ന് ചോദിച്ചു യെസ് ആണെങ്കിൽ അത് ഡാറ്റ അയക്കും അപ്പോൾ ഡാറ്റ കിട്ടും അത് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആക്നോളജ്മെൻ്റ് അയക്കും ദെൻ അതിനുശേഷം തടുത്ത ആളോട് ചോദിക്കും എന്ത് പോൾ എന്തെങ്കിലും ഡാറ്റ എന്ന് ചോദിക്കും ഉണ്ടെങ്കിൽ അയാളുടെ ഡാറ്റയക്കും ഇവിടെ ഇല്ലെങ്കിൽ എൻ ഇവിടെ ഡാറ്റ അയക്കാനില്ല സോ നെഗറ്റീവ് ആക്കാനുള്ള എൻ എൻ്റെ സോ ഈ രീതിയിലാണ് പോളിംഗ് വർക്ക് അങ്ങോട്ട് ചോദിക്കും ഡാറ്റ ഉണ്ടെങ്കിൽ അയക്കുമ്പോൾ അതിന് ആക്നോളജി മെൻറ്റ് വിട്ടും സോ ഈ രീതിയിൽ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ നടത്തുന്നത് ഓക്കെ സോ ഇതാണ് പോൾ എന്നുള്ളത് സോ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ലൈൻ ഓഫ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നത് ഒന്ന് ഇ എൻ കെ ആക്നോളജിമെൻറ്റ് രണ്ടാമത്തത് പോൾ സെലക്ട് ക്ലിയറാന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് ഓക്കെ ഇനി രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഡാറ്റ ലിങ്ക്ലിയറിൻ്റെ ഫ്ലോ കൺട്രോൾ ഈ പേരിൽ തന്നെയുണ്ട് ഫ്ലോ കൺട്രോൾ ഫ്ലോ കൺട്രോൾ ചെയ്യുക അതായത് ഡാറ്റ ഫ്ലോനെ കൺട്രോൾ ചെയ്യുക അതായത് ഡാറ്റ സെൻറ്റർ നിന്ന് റിസീവറിലേക്ക് അയക്കുന്ന ആ റേറ്റ് ഓഫ് ട്രാൻസ്മിഷൻ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ എന്തായി പോകും ഡാറ്റ ലോസ് ആവാൻ ചാൻസ് ഉണ്ട് സോ അതാണ് ഫ്ലോ കൺട്രോൾ കൊണ്ട് മീൻ ചെയ്യുന്നത് സോ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രൊസീജിയർ ദാറ്റ് ടെൽസ് ദ സെൻ്റർ ഹൗ മച്ച് ഡാറ്റ ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ബിഫോർ ദ ഡാറ്റ ഓവർവം ദ റിസീവർ അതായത് റിസീവർ സൈഡിൽ ഡാറ്റ അധികമായി ലോസ് ആവാത്ത രീതിയിൽ എത്ര ഡാറ്റ നമുക്ക് അറ്റ് എ ടൈമിൽ അയക്കാൻ പറ്റും എന്ന് സെൻ്ററിനെ ഇൻഫോം ചെയ്യുന്നതിനെയാണ് ഫ്ലോ കൺട്രോൾ എന്ന് മീൻ ചെയ്യുന്നത് ഓക്കെ ദ റിസീവർ ഡിവൈസ് ഹാസ് ലിമിറ്റ് ലിമിറ്റഡ് സ്പീഡ് ആൻഡ് ലിമിറ്റഡ് മെമ്മറി ടു സ്റ്റോർ ദ ഡാറ്റ സോ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഡാറ്റ അയച്ചാൽ മതി പക്ഷേ ഉണ്ടാവും അതിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് മെമ്മറി കപ്പാസിറ്റി ഉണ്ടാവും അതേപോലെ അതിൻ്റെ സ്പീഡ് ലിമിറ്റും ഉണ്ടാകും അത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇപ്പം ലാസ് ഡാറ്റ ലോസ് ആയി പോകും സോ അത് എക്സീഡ് ചെയ്യാതെ നോക്കണം അതിന് വേണ്ടി നമ്മൾ ഫ്ലോ ഡിറ്റർമിൻ ചെയ്യണം കൺട്രോൾ ചെയ്യണം

ഫ്ലോ കൺട്രോളിൽ അല്ലെങ്കിൽ മുഴുവൻ ഫ്ലോ കൺട്രോളിൽ ചോദിക്കാറുണ്ട് അപ്പം ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് അത് അങ്ങനെ തന്നെ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നിങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ആദ്യം അതിൽ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് എന്താണെന്ന് നോക്കാം സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അല്ലേ അതിൽ തന്നെ ഉണ്ട് എന്താണെന്നുള്ളത് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് അതായത് ഒരു ഡാറ്റ അയക്കും അത് ആക്ട്രോളജ്മെൻറ്റ് കിട്ടുന്നവരെ സെൻറ്റർ എന്ത് ചെയ്യും പിന്നെ ഡാറ്റ ഡാറ്റയെക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും ആക്ട്രോളജ് വെയിറ്റ് ചെയ്യും എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യും ആക്ടോളജി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സെറ്റ് ഓഫ് ഡാറ്റ അയക്കും അത് വെയിറ്റ് ചെയ്യും ആക്ടോളജി വരെ വെയിറ്റ് ചെയ്യും അങ്ങനെ ഡാറ്റ അയക്കുന്നത് തന്നെയാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത് നോക്കാം നമുക്ക് ഇൻ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് മെത്തേഡ് ദ സെൻ്റർ വെയിറ്റ് ഫോർ ആൻ ആക്നോളജ്മെൻറ്റ് ആഫ്റ്റർ എവറി ഫ്രെയിം ഇറ്റ് സെൻഡ് സോ ഒരു സെൻ്റർ എന്ത് ചെയ്യും ഒരു ഡാറ്റ ഒരു ഫ്രെയിം സെൻഡ് ചെയ്യും അതിന് ആക്ട്രോളജി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അടുത്ത ആക്നോളജി സെൻഡ് ചെയ്യുന്നുള്ളൂ അത്രയും നേരം അത് വെയിറ്റ് ചെയ്ത് കൊടുക്കും ഓക്കെ വെൻ ദ ആക്നോളജ്മെൻറ്റ് ഈസ് റിസീവ്ഡ് ദെൻ ഓൺലി നെക്സ്റ്റ് ഫ്രെയിം ഈസ് സെൻഡ്

ആ റിസീവറിൻ്റെ ആക്രോളമെൻറ്റ് കിട്ടി കഴിഞ്ഞാലേ എന്തേ ഉള്ളൂ അടുത്ത സെറ്റ് ഓഫ് ഡാറ്റ അയക്കുന്നുള്ളൂ സോ അവിടെ ഒരു ടൈം ലാഗ് ഉണ്ടാവുന്നുണ്ട് ഈച്ച് ഫ്രെയിം സെൻഡ് ആൻഡ് റിസീവ് റിസീവ്ഡ് യൂസസ് ദ എൻഡർ ടൈം നീഡ് ടു ബി ട്രാവൽസ് ഐ മീൻസ് സ്റ്റാഫ്സ് ദ ലിങ്ക് സൊ ഒരുപാട് ടൈം ഡിലേ അവിടെ ഉണ്ട് നടത്തം അതാണ് എൻ്റെ മെയിൻ ഡിസ് അഡ്വാൻറ്റേജ് സ്റ്റോപ്പ് ആൻഡ് വെയ്റ്റിൻ്റെ സോ ഫ്ലോ ആൻഡ് ഡ്രോളിന് രണ്ടാമത്തെ മെത്തേഡാണ് സ്ലൈഡിങ് വിൻഡോ പ്രോട്ടോക്കോൾ അതോട് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾ ഉണ്ട് ഒന്ന് നോക്കുക ഒരു പിക്ചർ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നോക്കണം എന്താണെന്നുള്ളത് ദ സ്ലൈഡിംഗ് വിൻഡോ ഇസ് എ മെത്തേഡ് ഓഫ് ഫ്ലോ കൺട്രോൾ ഇൻ വിച്ച് എ സെൻറ്റർ ക്യാൻ ട്രാൻസ്മിറ്റ് ദ സെവറൽ ഫ്രെയിം ബിഫോർ getting an ആക്നോളജ്മെന്റ് നേരത്തെ സ്റ്റോപ്പ് ആൻഡ് വേറ്റിൽ ഒരു ഫ്രെയിം ആയിരിക്കും അതിന് ആക്നോളജി കിട്ടിയാലേ നമ്മൾ ഡാറ്റ അയക്കുന്നുള്ളൂ പക്ഷേ സ്ലൈഡിംഗ് വിൻഡോയിൽ അങ്ങനെ ഇല്ല നമ്മളൊരു സെറ്റ് ഓഫ് ഫ്രെയിം ഒരുമിച്ച് അങ്ങ് അയക്കും ഒരു എയോ എട്ടോ ഫ്രെയിംസ് നമ്മൾ എന്ത് ചെയ്യും ഒരുമിച്ച് അങ്ങോട്ട് അയക്കും അതിന് ആക്നോളജി ഒന്നും കിട്ടുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എട്ടോ എ മീൻസ് ഒരു സെറ്റ് ഓഫ് ഫ്രെയിംസ് നമ്മൾ അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തുകൊള്ളും വിതൗട്ട് ഗെറ്റിംഗ് അൻ ആക്നോളജ്മെൻറ്റ് ഇൻ സ്ലൈഡിംഗ് വിൻഡോ കൺട്രോൾ മൾട്ടിപ്പിൾ ഫ്രെയിം ക്യാൻ ബി സെൻഡ് വൺ ആഫ്റ്റർ ദി അദർ ഡ്യൂ ട്യൂബ് വിച്ച് കപ്പാസിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ക്യാൻ ബി യൂട്ടിലൈസ്ഡ് എഫിഷ്യൻലി സോ ഇങ്ങനെ അയക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ചാനലിൻ്റെ കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം യൂട്ടിലൈസ് ചെയ്യും കാരണം ഒരേ സമയത്ത് ഒരുപാട് ഫ്രെയിംസ് നമുക്ക് അയക്കാൻ പറ്റുന്നുണ്ട് അവിടെ സോ ഒരു നേരത്തെ ഓരോ അക്നോളജ്മെൻറ്റ് കിട്ടിയാലും നമ്മൾ അടുത്ത ഫ്രെയിം അയക്കുന്നുള്ളൂ അതേ സമയത്ത് ഇവിടെ ഒരു സെറ്റ് ഓഫ് ഫ്രെയിമിനും നമ്മൾ ഒരുമിച്ച് അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് സിംഗിൾ ascii കെ ഫ്രെയിംസ് അക്നോളജ് മൾട്ടിപ്പിൾ ഫ്രെയിം നമുക്ക് ഒരു എട്ട് അല്ലെങ്കിൽ ഏഴോ ഫ്രെയിംസ് ഒരുമിച്ച് അയച്ചാൽ നമുക്ക് ആകെ ഒരു ആക്നോളജ്മെൻ്റ് കിട്ടുന്നുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെന്നെ മൊത്തം ഫ്രെയിംസും കിട്ടി നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും അതായത് അയക്കുന്ന എത്രയാണോ നമ്മൾ ഫ്രെയിംസ് അയച്ചത് അത്രയും ഫ്രെയിംസിന് ഒരു സിംഗിൾ ആക്നോളജ്മെൻ്റ് മതി നമുക്ക് സോ അത്രയും സമയം നമുക്ക് അവിടെ ലാഭമുണ്ട് സ്ലൈഡിംഗ് വിൻഡോ റെഫേഴ്സ് ടു ഇമാജിനറി ബോക്സസ് അറ്റ് ബോത്ത് ദ സെൻ്റർ ആൻഡ് റിസീവർ സെൻ്റർ ഇവിടെ സ്ലൈഡിംഗ് വിൻഡോ പേര് വരാൻ കാരണം അവിടെ ഒരു ഇമാജിനറി ബോക്സസ് ആണ് അതായത് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമാജിനറി ബോക്സ് ഡാറ്റ ഓഫ് ഫ്രെയിംസ് സ്റ്റോർ ഒരു സെറ്റ് ഓഫ് ബോക്സസ് ഉണ്ട് ദ വിൻഡോ ക്യാൻ ഹോൾഡ് ദ ഫ്രെയിം അറ്റ് എയ്തർ എൻഡ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ദ അപ്പർ ലിമിറ്റ് ഓൺ ദ നമ്പർ ഓഫ് ഫ്രെയിംസ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റ് ബിഫോർ ദ അക്നോളജ്മെൻറ്റ്സ് സോ ഞാൻ നേരത്തെ പറഞ്ഞു അക്നോളജ്മെന്റ് കിട്ടാതെ തന്നെ നമുക്കൊരു സെറ്റ് ഓഫ് ഡാറ്റ ഡാറ്റെ ഫ്രെയിംസിൽ ഒരുമിച്ച് അയക്കാമെന്ന് പറഞ്ഞു അതിനൊരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റുള്ളതിൻ്റെ അനുസരിച്ച് നമുക്കൊരു വിൻഡോ അവിടെ ഉണ്ട് ഞാൻ പിക്ചോറിക്കലി അത് കാണിക്കാം അവിടെ ആ വിൻഡോ ആക്ച്വലി നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ എല്ലാം ഒരു സെൻറ്റർ സൈഡിലും റിസീവർ സൈഡിലും ഒരു ബഫർ സ്പേസ് ഉണ്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതിൽ എത്രയാണോ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഫ്രെയിംസ് അത്രയെണ്ണം നമുക്ക് ഒരേ സമയത്ത് സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യാൻ പറ്റും ഓക്കെ ഫ്രെയിംസ് കാൻ ബി ആക്നോളജി ഈവൻ വെൻ ദി വിൻഡോ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫിൽഡ് സോ ആ ഫിൻ നമ്മൾ കൊടുക്കുന്ന സെൻറ്റർ സൈഡിലോ റിസീവർ സൈഡിലോ കൊടുക്കുന്ന വിൻഡോ സൈസ് അത് ഫുൾ ആവുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അക്നോളജ്മെന്റ് കിട്ടാം അതായത് മുഴുവൻ ഡാറ്റയും അയച്ച് അവിടെ കിട്ടിക്കോളണം കിട്ടിക്കോളെന്നില്ല അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അക്നോളജ്മെന്റ് വരാം ദ വിൻഡോ ആസ് എ സ്പെസിഫിക് സൈസ് ഇൻ വിച്ച് ദേ ആർ നമ്പർഡ് ആസ് മൊഡുലോ എൻ മീൻസ് ദാറ്റ് ദേ ആർ ട്രാൻസ്ഫേർഡ് ഡാറ്റ ഫ്രം സീറോ ടു എൻ മൈനസ് വൺ ഫോർ എക്സാമ്പിൾ ഇഫ് എൻസ് ഈക്വൽ ടു എറ്റ് ദെൻ ദ ഫ്രെയിംസ് ആർ നമ്പർഡ് ഫ്രം സീറോ വൺ ടു ത്രീ ഫോർ സിക്സ് ഫൈവ് സെവൻ മീൻസ് സീറോ വൺ ടു ത്രീ അതായത് നമുക്കൊരു വിൻഡോ സൈസ് തരും ഓക്കെ ആ വിൻഡോ സൈസിന് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാവുക എത്ര ഫ്രെയിംസ് നമുക്ക് അയക്കാൻ പറ്റുമെന്ന് അറിയാം നമ്മൾ ഓരോ ഫ്രെയിമിനും ഒരു പേര് കൊടുക്കും അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വിൻഡോ സൈസ് എയ്റ്റ് ആണെന്ന് പറയുന്നത് എയ്റ്റ് ആണെങ്കിൽ എനിക്ക് മാക്സിമം സെവൻ വരെയുള്ള ഫ്രെയിംസിനെ അറ്റ് എ ടൈമിൽ വിത്തൗട്ട് എനി ആക്നോളജ്മെൻ്റ് കിട്ടുന്നതിന് മുമ്പ് അയക്കാം അതായത് സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഈ സെവൻ അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആക്രോളമിൻ്റ് കിട്ടി കഴിഞ്ഞാലേ എനിക്ക് എന്തെയാൻ പറ്റുള്ളൂ അടുത്ത എട്ടാമതൊരു ഫ്രെയിം ഉണ്ടെങ്കിൽ അത് അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ എട്ടാമത് അയക്കുന്ന ഫ്രെയിമിൻ്റെ പേരെന്തായിരിക്കും സീറോ ആയിരിക്കും സെവൻ കഴിഞ്ഞാൽ പിന്നെ സീറോ ആയിരിക്കും അതായത് എട്ടാണ് നമ്പറെങ്കിൽ എൻ മൈനസ് വൺ സീറോ ടു എൻ മൈനസ് വൺ അല്ലേ എയ്റ്റ് ലെങ്ത് ആണെങ്കിൽ സീറോ മുതൽ എൻ മൈനസ് വൺ എയ്റ്റ് ആയതുകൊണ്ട് സെവൻ വരെ സെവൻ വരെയുള്ള ഫ്രെയിമേ പറ്റുള്ളൂ അത് നമ്പർ ചെയ്യുന്നതാണ് അങ്ങനെ ആ സെവൻ കഴിഞ്ഞാൽ പിന്നെ അഗൈൻ അടുത്ത ഫ്രെയിമിൻ്റെ നമ്പർ എന്തായിരിക്കും സീറോ ആയിരിക്കും സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫ്രെയിമിൻ്റെ നമ്പർ സീറോ വന്നു മീൻസ് ഓരോ ഫ്രെയിമിനും നമ്മൾ നമ്പർ കൊടുക്കും അത് വിൻഡോ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്പറിൻ്റെ ലെങ്ത്ത് ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ എയ്റ്റ് ലെങ്ത്ത് ആണെങ്കിൽ സീറോ മുതൽ സെവൻ വരെയാണ് നമ്മൾ ഒരു നമ്പർ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം മാക്സിമം അറ്റ് എ ടൈമിൽ നമുക്ക് അയക്കാൻ പറ്റുന്ന ഡാറ്റ ഫ്രെയിമിൻ്റെ എന്ന് പറഞ്ഞാൽ എട്ടാണോ അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത് മോഡിയുള്ള എണ്ണോ കൊണ്ട് മീൻ ചെയ്യുന്നത് അതായത് സീറോ മുതൽ സെവൻ വരെയുള്ള ഫ്രെയിംസ് മാത്രമേ നമുക്ക് ഒരു അക്രോള്മെൻറ്റും കിട്ടാതെ നമുക്ക് സെൻഡ് ചെയ്യാൻ അറ്റ് എ ടൈമിൽ പറ്റുള്ളൂ

ഒരു ആക്നോളജി ദ സ്ട്രിങ് ഓഫ് ഫ്രെയിംസ് എൻഡിങ് വിത്ത് ഫ്രെയിം നമ്പർ ഫോർ ദ റിസീവർ വിൽ സെൻഡ് ദ ആക്ടോളിമെൻറ്റ് കണ്ടെയ്നിങ് നമ്പർ ഫൈവ് അതായത് നാലെണ്ണം സീറോ മുതൽ നാല് വരെയുള്ള ഫ്രെയിംസ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് റിസീവർ സെൻറ്റർക്ക് അയക്കുന്ന ആക്ടോളിമെൻ്റിൽ നമ്പർ ഉണ്ടാവും ആ നമ്പർ എന്തായിരിക്കും 5 ആയിരിക്കും അതായത് എ സി കെ ഫൈവ് എന്ന് പറഞ്ഞാണ് കിട്ടുന്നതെങ്കിൽ അതിന് മീനിങ് സീറോ മുതൽ ഫോർ വരെയുള്ള ഫ്രെയിംസ് സെൻഡ് ചെയ്തത് റിസീവർ സൈഡിൽ കിട്ടിയതാണ് അർത്ഥം അതായത് പിന്നെ ഫൈവും സിക്സും സെവനും കിട്ടാണ്ടെന്നർത്ഥം അതേസമയത്ത് എ സി കെ ത്രീ എന്നാണ് കിട്ടുന്നതെങ്കിൽ മീനിങ് എന്താണ് സീറോ വൺ ടു ഈ മൂന്ന് ഫ്രെയിമേ അവിടെ എത്തിയിട്ടുള്ളൂ നെക്സ്റ്റ് വരേണ്ട ഫ്രെയിം ഏതാണ് ത്രീ മുതലുള്ള ഫ്രെയിംസ് വരണം എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത് അതാണ് അവിടെ ഒരു നമ്പർ കൊടുത്തുകൊണ്ടാണ് നമുക്ക് സാധാരണ ഇവിടെ ആക്രോള്മെൻറ്റ് കിട്ടുന്നത് ഓക്കെ സോ വെൻ ദി സെൻറ്റർ സി ദ എ സി കെ വിത്ത് നമ്പർ ഫൈവ് മീൻസ് ഇവിടെ ഈ എക്സാമ്പിൾ എ സി കെ നമ്പർ മീൻ ആക്രോൾമെൻറ്റ് ഫൈവ് എന്നൊരു കിട്ടുന്നത് എ സി കെ ഫൈവ് എന്നാണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഗോ ടു നോ ദാറ്റ് ഫ്രെയിം സീറോ ടു ഫോർ ബീൻ റിസീവ് സീറോ മുതൽ ഫോർ വരെയുള്ളത് റിസീവ് ആയിട്ടുണ്ട് ഇനി ഫൈവ് സിക്സ് സെവൻ ഗെയിൻ ബാക്കിയുള്ള സെറ്റാണ് അവിടെ കിട്ടാനുള്ളതാണ് എൻ്റെ മീനിങ് സോ സെന്റർ വിൻഡോ എങ്ങനെയാണെന്ന് നോക്കാം ഒരു വിൻഡോ ഉണ്ടെന്ന് പറഞ്ഞു വിൻഡോ മീൻസ് ഒരു ബഫർ സ്പേസ് ആണ് ആക്ച്വലി സോ സ്ലൈഡിങ് വിൻഡോയില് വിൻഡോ സൈസ് മീൻസ് സെന്റർ വിൻഡോ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് At the beginning of the transmission, the സെന്റർ window കണ്ടെയിൻ n minus 1 frames. And when they are

ഓക്കെ ആക്നോളജി കിട്ടിയാലെന്ത് ചെയ്യും അത് പിന്നെയും എലാബറേറ്റ് ചെയ്തിട്ട് എത്രയാണോ ആക്നോളജി കിട്ടിയത് അത്രയും സൈസ് നമുക്ക് പിന്നെയും കൂട്ടാം ഞാൻ ഫിഗർ കാണിച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ അത് ക്ലിയർ ആവും ഫോർ എക്സാമ്പിൾ ഇഫ് ദ സൈസ് ഓഫ് ദ വിൻഡോ ഈസ് ഡബ്ല്യു ഡബ്ല്യു ഇഫ് ദർ ഇഫ് ത്രീ ഫ്രെയിം ആർ സെൻ്റ് ഔട്ട് ദെൻ ദ നമ്പർ ഓഫ് ഫ്രെയിം ലെഫ്റ്റ് ഔട്ട് ദ സെൻ്റർ വിൻഡോ ഈസ് ഡബ്ല്യു മൈനസ് ത്രീ അതായത് ടോട്ടൽ സൈസ് ഡബ്ല്യു ആണെങ്കിൽ മൂന്ന് ഫ്രെയിം ഞാൻ സെൻഡ് ചെയ്തു പിന്നെ ബാക്കിയുള്ള സൈസ് എന്ന് പറയുന്നത് ഫ്രെയിമിൻ്റെ സൈസൊന്ന് ഡബ്ല്യു മൈനസ് ആണ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ വിൻഡോ സൈസ് എയ്റ്റ് ആണെങ്കിൽ ഞാൻ മൂന്ന് ഫ്രെയിംസ് സെൻഡ് ചെയ്തു സെൻ്റർ സൈഡിൽ സെൻഡ് ചെയ്തു അപ്പോൾ എൻ്റെ സെൻറ്റർ സൈഡിലെ ഫ്രെയിമിൻ്റെ വിൻഡോ സൈസ് കുറഞ്ഞിട്ട് മൂന്നെണ്ണം കുറയും അതായത് എയ്റ്റ് ഉണ്ടായിരുന്നത് മൂന്നെണ്ണം കുറച്ചിട്ട് എയ്റ്റ് മൈനസ് ത്രീ ഫൈവ് ആയിട്ട് ചുരുങ്ങും എന്ന അർത്ഥം അതായത് സെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിപ്പോവും ഏതുവരെ ചുരുങ്ങും ഒരു അക്നോള അക്നോളജ്മെൻറ്റ് കിട്ടുന്നവരെ അത് ചുരുങ്ങി ചുരുങ്ങിപ്പോവും ഓക്കെ അപ്പോൾ ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്

ആക്ടോളജ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ എ സിക്കേലുള്ള നമ്പറിനുസരിച്ച് എത്രയാണോ സ്പേസ് അത്രയും സ്പേസ് ഇവിടെ കൂടി കൂടി വരും സോ ആ രീതിയിൽ വിൻഡോ ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യും ഫോർ എക്സാമ്പിൾ ദ സൈസ് ഓഫ് ദ വിൻഡോ ഈസ് സെവൻ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട് ഇവിടെ മീൻ സൈസ് വിൻഡോ സൈസ് സെവൻ ആണ് ആൻഡ് ഈ ഫ്രെയിം സീറോ ടു ഫോർ ഹാവ് ബീൻ സെൻറ് ഔട്ട് ആൻഡ് നോ ആക്ട്രോളജ്മെന്റ് ഹാസ് ബീൻ അറിയാം നമ്മൾ സീറോ മുതൽ ഫോർ വരെയുള്ള ഫ്രെയിം സെൻഡ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ആക്ട്രോളജി ഒന്നും കിട്ടിയിട്ടില്ല ദെൻ ദ സെൻ്റർ വിൻഡോ കണ്ടെയ്ൻ ഓൺലി ടു ഫ്രെയിംസ് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു വിൻഡോ സൈസ് സെവൻ ആണെങ്കിൽ അതിന് മാക്സിമം ഓക്കിപ്പൈ ചെയ്യാവുന്ന സൈസ് സെവൻ മൈനസ് വൺ സിക്സ് ആണ് ഞാൻ നാല് ഡാറ്റ അയച്ചു അല്ലെ സീറോ മുതൽ ഫോർ വരെയുള്ള ഡാറ്റ അയച്ചു മീൻസ് സെവൻ മൈനസ് ഫോർ സോറി സെവൻ മൈനസ് സീറോ ത്ര ഫോർ എന്ന് പറയുമ്പോൾ ഫൈവ് ഉണ്ടാവും സീറോ ടു ഫോർ എന്ന് പറഞ്ഞാൽ സീറോ കൂടി ഇൻക്ലൂഡ് ചെയ്യണം സീറോ വൺ ടു ത്രീ ഫോർ ഫോർ മീൻസ് ഫൈവ് ഫ്രെയിംസ് ഉണ്ടാവും അപ്പം സെവൻ മൈനസ് ഫൈവ് ആണ് അപ്പം മീൻസ് ആക്രോളജി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഫൈവ് ഫ്രെയിംസ് നമ്മൾ അയച്ചു കഴിഞ്ഞു സോ സെവൻ മൈനസ് ഫൈവ് ഇത്രയുണ്ട് ടു ഫ്രെയിം മാത്രമേ നമുക്ക് ആ സമയത്ത് ഇവിടെ ഇല്ല ഉണ്ടാവുള്ളൂ അതായത് സെൻ്റർ സൈഡിൽ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇത്രയും ഉണ്ടെന്ന് വിചാരിക്കാം ഓക്കെ വിൻഡോ സൈസ് ആണ് അതിൽ സെവൻ വരികയുണ്ട് ഞാൻ സീറോ ടു ഫോർ ഒരുമിച്ച് അയച്ചു സീറോ വൺ ടു ത്രീ ഫോർ ഇത്രയും ഡാറ്റ അയച്ചു ഒരു ആക്ട്രോളജിനി കിട്ടിയില്ല ഓക്കെ അപ്പോൾ ബാക്കി എത്രയുണ്ട് നമുക്ക് ഈ രണ്ടെണ്ണയും നമുക്ക് ബാക്കി കയ്യിലുണ്ടാവുള്ളൂ ഓക്കെ

അതിൽ ഞാൻ നാല് ഫ്രെയിം അയച്ചു കഴിഞ്ഞു മീൻസ് സീറോ മുതൽ ഫോർ വരയില് ഫ്രെയിംസ് അയച്ചു അതായത് ടോട്ടൽ അഞ്ച് ഫ്രെയിം അയച്ചു അപ്പോൾ അഞ്ച് ഫ്രെയിം അയച്ചാൽ എൻ്റെ കയ്യിൽ ബാക്കി എത്ര ഉണ്ടാവും ആക്ട്രോളജി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന സൈസ് എന്ന് പറയുന്നത് ഈ അഞ്ചെണ്ണ അയക്കുമ്പം അതിൻ്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരും സെൻട്രൽ സൈഡിൽ ഇതുവരെ ആക്നോളജി ഒന്ന് കിട്ടിയിട്ടില്ല അപ്പം ബാക്കി ടു ഉണ്ടാവുള്ളൂ എ എണ്ണത്തിൽ അഞ്ചെണ്ണം അയച്ചു ബാക്കി രണ്ട് സ്പേസ് അവിടെ ഉള്ളൂ പിന്നെ എനിക്ക് എന്ത് ചെയ്തു ഒരു ആക്ട്രോളജ് ത്രീന്ന് പറഞ്ഞിട്ട് ആക്ട്രോളിൻ്റ് കിട്ടി അതായത് സീറോ മുതൽ ത്രീ ഉള്ളതിന് അവിടെ കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ സീറോ മുതൽ ത്രീ വരെ ഉള്ളവരെ കിട്ടിയതാണ് അർത്ഥം സോ എ സിക്ക് ത്രീ കിട്ടിക്കഴിഞ്ഞാൽ സീറോ മുതൽ ത്രീ വരെ കിട്ടി അതായത് സീറോ വൺ ടു ത്രീ നാല് ഫ്രെയിം ആയിട്ട് കിട്ടിയെന്നാണ് അർത്ഥം സോ ആ ആക്മോളിൻ്റെ കൂടി സെൻറ്റർ സൈഡിലെ വിൻഡോ സൈസ് എന്ത് ചെയ്യും പിന്നെയും എക്സ്പാൻഡ് ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത നാല് ഡാറ്റ ഒരുമിച്ച് സെൻഡ് ചെയ്യാൻ പറ്റും സോ ഒരേ സമയത്ത് ഏ ഡാറ്റൽ പോയി നമ്മൾ എന്ത് ചെയ്യും സെൻട്രർ സൈഡിൽ ഫിൽ ചെയ്ത രീതിയിലാണ് ഈ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് സോ റിസീവർ സൈഡിൽ ഇതിന് നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ആണ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ട്രാൻസ്മിഷൻ

നമുക്ക് ടോട്ടൽ സൈസ് ഡബ്ല്യു ആണെങ്കിൽ മൂന്ന് ഫ്രെയിം കിട്ടി നമ്മൾ എ സിക്ക് ഒന്നും സെൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ അതുവരെ ആണെങ്കിൽ അത് മുതൽ നമ്മൾ എ സിക്ക് അയക്കുന്നത് വരെയുള്ള വിൻഡോ സൈസ് എന്ന് പറയുന്നത് ഡബ്ല്യു മൈനസ് ആണ് അതായത് സൈസ് എട്ടാണെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ എട്ട് ടോട്ടൽ വിൻഡോ സൈസ് ഉണ്ടെങ്കിൽ മൂന്നെണ്ണം എനിക്ക് കിട്ടി മൂന്ന് ഡാറ്റ കിട്ടി ഞാൻ ആക്രോളമെൻറ്റ് ഒന്നും സെൻഡ് ചെയ്തിട്ടില്ല റിസീവർ അങ്ങോട്ട് സെൻഡ് ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ എയ്റ്റ് മൈനസ് ത്രീ പിന്നെ എൻ്റെ സ്പേസ് എത്രയായി ചുരുങ്ങും ഫൈവ് ആയിട്ട് ചുരുങ്ങും ഏതുവരെയാണ് അത് ചുരുങ്ങിയ ഞാൻ എ സിക്ക് അയക്കുന്നത് വരെ ഫ്രെയിമിൻ്റെ സൈസ് കുറയും വിൻഡോ സൈസ് കുറയും എ സിക്ക് അയച്ചാൽ എത്രയാണോ ഞാൻ അയക്കുന്ന നമ്പർ അതിനനുസരിച്ചുള്ള എണ്ണം സ്പേസോടെ കൂടുകയും ചെയ്യും നേരത്തെ ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് വൺസ് ദി അക്രോള്മെൻറ്റ് ഈസ് സെൻഡ് ദ റിസീവർ വിൻഡോ എക്സ്പാൻഡ് ബൈ ദ നമ്പർ ഓഫ് നമ്പർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഫ്രെയിം അക്രോളജിറ്റ് ഒരു ഉദാഹരണം നോക്കാം ഇവിടെ സപ്പോസ് ദ സൈസ് ഓഫ് ദ വിൻഡോ ഈസ് സെവൻ മീൻസ് ദ റിസീവർ വിൻഡോ കണ്ടെയ്നിങ് സെവൻ സ്പേസസ് ഫോർ സെവൻ ഫ്രെയിം വിൻഡോ സൈസ് സെവനാന്ന് പറഞ്ഞാൽ എ സെവൻ ഡിഫറൻസ് ബേസസ് ഉണ്ട് അത് സെവൻ ഫ്രെയിം കൊള്ളുകയും ചെയ്യും ഇഫ് ദി വൺ ഫ്രെയിം ഈസ് റിസീവ്ഡ് വെൻ ദ റിസീവർ വിൻഡോ ഷ്രിങ്ക് ആൻഡ് മൂവിങ് ദ ബൗണ്ടറി ഫ്രം സീറോ ടു വൺ സോ ഒരു ഫ്രെയിം കിട്ടിയാൽ അതിൻ്റെ ഫ്രെയിമിൻ്റെ ഇപ്പം ഇവിടെ ഒരു ഫ്രെയിം കിട്ടി അപ്പോൾ ഇതിൻ്റെ സൈസ് ഒന്ന് കുറക്കും ഞാൻ രണ്ടാമത്തെ ഫ്രെയിം കിട്ടിയാൽ പിന്നെയും ഇതിൻ്റെ സൈസ് ഇവിടെ കുറയും സോ ഈ ലെഫ്റ്റിലെ ബൗണ്ടറി കുറയും മൂന്നാമത്തെ കിട്ടിയാൽ അങ്ങനെ കുറയും ഇങ്ങനെ കിട്ടി കുറഞ്ഞു കുറഞ്ഞ് വരും മാക്സിമം ഈ ആറ് ഫ്രെയിം വരെ ഇത് കൊള്ളുള്ളൂ അത് വിതൗട്ട് എനി ആക്രോൾമെൻറ്റ് സെൻറ്റ് ഓക്കെ ദെൻ ദ റിസീവർ വിൻഡോസ് റിംഗ് ഇൻ ദ മൂവ് ബൗണ്ടറി ഫ്രം സീറോ ടു വൺ ഇൻ ദിസ് വേ വിൻഡോ സ് റിങ് വൺ ബൈ വൺ അപ്പോൺ റിസീവിങ് ഫ്രെയിംസ് സോ വിൻഡോ നൗ കണ്ട സിക്സ് സ്പേസ് ഇഫ് ഫ്രെയിംസ് ഫ്രം സീറോ ടു ഫോർ ഹ് ബീൻ ഹൗ സെൻറ്റ് ദെൻ ദ വിൻഡോ കണ്ടെയ്നിങ് ടു പ്പേസസ് ബിഫോർ ആൻ ആക്രോമെൻ്റ് ഈസ് സെൻറ്റ് സോ അക്ട്രോളിൻ സെൻഡ് ചെയ്യുന്നവരെയാണ് ഈ ചുരുങ്ങി ചുരുങ്ങി വരുള്ളൂ അക്ട്രോളിസ് സെൻറ്റ് ചെയ്താൽ എന്ത് ചെയ്യും അത് അഗൈൻ എക്സ്പാൻഡ് ചെയ്തിട്ട് എത്രയാണോ നമ്മൾ കിട്ടിയത് അനുസരിച്ച് പിന്നെയും എക്സ്പാൻഡ് ചെയ്ത് വിൻഡോ സൈസ് മാക്സിമം എത്രയാണോ അതുവരെ അവേഞ്ച് ചെയ്യും ഓക്കെ സോ ഇതാണ് ഫ്ലോ മീൻസ് സ്ലൈഡിംഗ് വിൻഡോ മീൻസ് ഫ്ലോ കൺട്രോളുള്ള സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് കത്തൻ ചിലപ്പം ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക നിങ്ങൾ ഓക്കെ ദെൻ മൂന്നാമത്തെ ഫംഗ്ഷനാണ് എറർ കൺട്രോൾ എന്താണ് എറർ കൺട്രോൾ നമുക്ക് നോക്കാം ഓൾറെഡി എറിയാം എറർ കൺട്രോൾ മീൻസ് എറർ കൺട്രോൾ ചെയ്യുക എറർ കൺട്രോൾ ഈസ് എ ടെക്നിക് ഓഫ്

മെക്കാനിസം മെക്കാനിസമാണത് അതിൽ തന്നെ രണ്ട് സബ് കാറ്റഗറി ഉണ്ട് ഗോ ബാക്ക് എൻ സെലക്റ്റീവ് റിജക്ടും ഓക്കെ ഈ സ്ലൈഡിംഗ് വിൻഡോയിൽ ഗോ ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് പറഞ്ഞിട്ട് അഞ്ച് ഫ്രെയിം അയച്ചു രണ്ടാമത്തെ ഫ്രെയിം ലോസ് ആയെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഗോ ബാക്ക് ആണെങ്കിൽ രണ്ടാമത്തെ ഫ്രെയിമാണ് ലോസ് ആയതെങ്കിൽ രണ്ടാമത് മുതലുള്ളതെല്ലാം ഞാൻ പിന്നെയും എന്ത് ചെയ്യണം റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കണം ഡീറ്റെയിൽ ആയിട്ട് പറയാം അതേ സ്ഥാനത്ത് സെലക്റ്റീവ് റിജക്റ്റ് ആണെങ്കിൽ ഞാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നുള്ള അഞ്ച് ഫ്രെയിംസ് അയച്ചു രണ്ടാമത്തെ ഫ്രെയിം ലോസ് ആയി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഫ്രെയിം മാത്രം റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി അവിടെ സെലക്റ്റീവ് റിജക്റ്റിൽ സോ ഇതാണ് അതിൻ്റെ സെൻസ് ഇനി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണെന്നുള്ളത് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ആർക്കും ആണ് ആദ്യം സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ആർക്കും യൂസ് ചെയ്ത ടെക്നിക്ക് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ദ ഡാറ്റ ഇൻ കേസ് ഓഫ് ഡാമേജ് ഓർ ലോസ്ഡ് ഫ്രെയിം ഡാറ്റയിൽ എന്തെങ്കിലും ലോസ് അല്ലെങ്കിൽ ഫ്രെയിം ലോസ്ഡായാൽ നമുക്കത് റീട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള മെക്കാനിസമാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് മെത്തേഡ്

ഇനി എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു വൺ എക്സ്പെക്റ്റ് അത് ഇവിടെ നമ്പർ ചെയ്യുകയാണ് നമ്മൾ ഡാറ്റയ്ക്ക് വണ്ണും സീറോ ആയിട്ട് എല്ലാ ഫ്രെയിമിലും നമ്മൾ നമ്പർ ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടുന്ന ആക്ലോജ്മെന്റിന് കൂടെ സീറോ വൺ എന്നുള്ളൊരു നമ്പർ ഉണ്ടാവും അത് എ സിക്ക് സീറോ ആണെങ്കിൽ അതിനർത്ഥം സീറോ ഫ്രെയിം കിട്ടി ഇനി വൺ എന്നുള്ള ഫ്രെയിമാണ് വേണ്ടതെന്ന് അർത്ഥം ഓക്കെ എ വൺ ആണ് മീനിങ് എങ്കിൽ എ സിക്ക് വണ്ണ് കിട്ടി അവസാന വെച്ച എ സിക്ക് വണ്ണ് കിട്ടി ഇനി സീറോ ആണ് വേണ്ടതെന്നാണ് അർത്ഥം സോ ഇവിടെ നമ്മൾ കിട്ടുന്ന എല്ലാ ഫ്രെയിമിനും രണ്ട് നമ്പർ കൊടുക്കുകയുള്ളൂ സീറോ ഓർ വൺ ഓക്കെ സോ ആൾട്ടർനേറ്റീവായി നമ്പറ് കൊടുക്കും അതിനനുസരിച്ച് നമുക്ക് ഈ എന്തും കിട്ടും ഈ സിക്ക് ആക്ലോള്മെൻറ്റും കിട്ടും ഈ ഫാൻ എറർ ഒക്കേഴ്സ് അറ്റ് ദ ലാസ്റ്റ് ട്രാൻസ്മിറ്റഡ് ഫ്രെയിം വെൻ ദ റിസീവേഴ്സ് എൻ ദ എൻ എ കെ ഫ്രെയിം വിച്ച് ഈസ് നോട്ട് നമ്പേർഡ് ഓൺ റിസീവിംഗ് ദ എൻ എ കെ ഫ്രെയിം സെൻറ്റർ റീട്രാൻസ്മിറ്റ് ദ ഡാറ്റ സോ എൻ എ കെ മീൻസ് നെഗറ്റീവ് ആക്ലോളജ്മെൻ്റ് ആണ് നമ്മളൊരു ഡാറ്റ ഫ്രെയിം അയച്ചു അതിന് നമുക്ക് കിട്ടുന്ന ആക്ടോളജ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ എൻ എ കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവസാനം അയച്ചത് ഒന്നും കൂടെ റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും സോ ഇറ്റ് വർക്ക്സ് വിത്തിൻ ദ ടൈമർ ഇഫ് ദ അക്നോളജ്മെൻ്റ് ഈസ് നോട്ട് റെസീവ്ഡ് വിത്തിൻ ദ അലോട്ടഡ് ടൈം ദെൻ ദ സെൻറ്റർ അസീവ് ദാറ്റ് ദ ഫ്രെയിം ഈസ് ലോസ് ഡ്യൂറിംഗ് ദ ട്രാൻസ്മിഷൻ സോ ഇറ്റ് വിൽ റീട്രാൻസ്മിറ്റ് ദ ഫ്രെയിം സോ നമ്മൾ ഒരു ഡാറ്റ ഫ്രെയിം അയച്ചു നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ഒരു ആക്നോളജ്മെൻറ്റും കിട്ടിയില്ല നെഗറ്റീവും കിട്ടിയിട്ടില്ല പോസിറ്റീവും കിട്ടിയില്ല നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല ഇൻഡെഫിനിറ്റ് ആയിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളവിടെ എന്ത് ചെയ്യും ഒരു ടൈമർ കീപ്പ് ചെയ്യും ആ പെർട്ടിക്കുലർ ടൈമിൻ്റെ അകത്ത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആക്രോളജ് കിട്ടിയാലും ഇല്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഏതെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ല നമ്മൾ എന്ത് ചെയ്യും അഗെയിൻ നമ്മൾ അസ്യൂം ചെയ്യും ഈ ഡാറ്റ അയക്കുന്ന വെയിൽ ലോസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അത് റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും സോ ഒരു ടൈമർ നമ്മളവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് അത് ആക്രോളജ്മെൻറ്റിന് വേണ്ടി നമ്മൾ എത്ര സമയം വെയിറ്റ് ചെയ്യണം എന്നുള്ളത് ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് ടോ നമുക്ക് പോസിബിലിറ്റിയാണ് ടു പോസിബിലിറ്റീസ് ഓഫ് ദി റീട്രാൻസ്മിഷൻ നമ്മൾ ഡാറ്റ റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പോസിബിലിറ്റീസ് എപ്പോഴൊക്കെയാന്ന് നോക്കാം ഒന്ന് ഡാമേജ് ഫ്രെയിം നമ്മൾ അയക്കുന്ന ഡാറ്റ ഡാമേജ് ആയി അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഡാമേജ് ഉള്ള ഫ്രെയിമിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രെയിം റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കണം വെൻ ദി റിസീവർ റിസീവ് ദ ഡാമേജ് ഫ്രെയിം ദാറ്റ് ഈസ് ദ്രെയിം കണ്ടെയിങ് ആൻഡ് അറോൾ ദൻ ദ റിട്ടേൺസ് ദ എൻ എ കെ ഫ്രെയിം നെഗറ്റീവ് ആയിട്ടുള്ള ഫ്രെയിം ഫോർ എക്സാമ്പിൾ വെൻ ദ ഡാറ്റ സീറോ ഫ്രെയിം ഈസ് സെൻഡ് സീറോ എന്നുള്ള ഫ്രെയിമാണ് നമ്മൾ കൊടുത്തത് സെൻഡ് ചെയ്തത് അത്

ഇനി ദ സെൻറ്റർ റീഡ് ട്രാൻസ്മിറ്റ് ദ നെക്സ്റ്റ് ഫ്രെയിം അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും സെൻറ്റർ എന്ത് ചെയ്യും സീറോ ആണ് നേരത്തെ അയച്ചത് സീറോ ഡാറ്റ വൺ മീൻസ് ഫ്രെയിം നെയിം വൺ വണ്ുള്ളത് നമ്മൾ നെക്സ്റ്റ് അയച്ചു കൊടുക്കും ഈ ഡീച്ചേഴ്സ് അൺ ഡാമേജ് ആൻഡ് ദ റിസീവർ റിട്ടേൺ എ സിക്ക് സോ വൺ അയച്ചിട്ട് അത് ഡാമേജ് ഒന്നും അവിടെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ റിസീവറെ ചെയ്യും എ സിക്ക് സീറോ എന്നുള്ള ആക്ടോളമെൻ്റ് അയയ്ക്കും അതിനർത്ഥം വൺ അവിടെ കിട്ടി റിസീവർ സൈഡിൽ പ്രശ്നമൊന്നുമില്ലാതെ കിട്ടി ഇനി അടുത്ത ഫ്രെയിം സീറോ ആണ് ആൾട്ടർനേറ്റീവ് നമ്പറാണ് സീറോ അയക്കാൻ വേണ്ടി പകരുന്നതാകും സോ ദ സെൻ്റർ ട്രാൻസ്മിറ്റ് ദ നെക്സ്റ്റ് ഫ്രെയിം ആ ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടേയിരിക്കും ദ റിസീവർ റിപ്പോർട്ട് ആൻഡ് എറർ ആൻഡ് റിട്ടേൺ ഐൻ എൻ എ കെ ഫ്രെയിം ദ സെൻറ്റർ റിട്ടാൻസ്മിറ്റ് ദ ലാസ്റ്റ് ട്രാൻസ്മിറ്റർ ഫ്രെയിം സോ ഡാറ്റ സുഖം എന്നുള്ള ഫ്രെയിം അയച്ചു അവസാനം സെൻ്റർ അതിന് റിപ്ലേ ആയിട്ട് ആക്ടോളമെൻറ്റ് എൻ എ കെ ആണ് നെഗറ്റീവ് ആണ് കിട്ടിയതെങ്കിൽ നമ്മൾ അതിന് മീൻ ചെയ്യുന്നത് അവിടെ ഡാമേജ് ആയിട്ടുണ്ട് ഫ്രെയിം എന്നാണ് അവസാന അയച്ചത് നമ്മൾ എന്ത് ചെയ്യും അയച്ചു കൊടുക്കും മീൻസ് ഇവിടെ ഡാറ്റ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും അതിന് റീട്രാൻസ്മിഷൻ അവിടെ ഉണ്ടാവണം അത്രയും മെസ്സൻസ് ഇതിൻ്റെ മീനിങ് ചെയ്യുന്നുള്ളൂ ഓക്കെ എപ്പോഴാണ് നമ്മൾ റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് ഒന്ന് ഡാറ്റ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ റീട്രാൻസ്മിറ്റ് ചെയ്യണം രണ്ടാമത്തത് ഫ്രെയിം ലോസ്റ്റ് ആയി രണ്ട് രീതിയിൽ ഫ്രെയിം ലോസ്റ്റ് ആവാം ഒന്നെങ്കിൽ നമ്മൾ അയക്കുന്ന ഡാറ്റ ഫ്രെയിം ലോസ്റ്റ് ആകാം രണ്ടാമത്തത് ആക്ടോളമെൻ്റും ലോസ് ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈം വരെ അവിടെ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു അല്ലേ ടൈമർ വെച്ചിട്ട് ആക്ടോളമെന്റ് കിട്ടുന്നവരെ സോ അതുവരെ വെയിറ്റ് ചെയ്യുകയുള്ളൂ നമ്മൾ ആ ടൈമർ കഴിഞ്ഞാൽ നമ്മൾ ഇത് റീട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ മീൻസ് ചെയ്യുന്നത് ലോസ്റ്റ് ഫ്രെയിം മീൻ സെൻ്റർ

ഹിഫ് ദ ടൈമർ ബോസ് ഓഫ് ഇറ്റ് റി ട്രാൻസ്മിറ്റ് ദ ലാസ്റ്റ് ട്രാൻസ്മിറ്റഡ് ഫ്രെയിം സോ അങ്ങനെ ഒരു ആക്നോളമിന് കിട്ടാതെ ആ ടൈമർ എപ്പോഴാണോ എൻ്റെ ആവുന്നത് അത് കഴിഞ്ഞാലും എന്ത് ചെയ്യും റീട്രാൻസ്മിറ്റ് ചെയ്യും സോ രണ്ട് പോസിറ്റിബിലിറ്റീനാണ് റീട്രാൻസ്മിഷനിൽ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിൽ ഒന്ന് ഫ്രെയിം ഡാമേജ് ആവുന്ന കേസിൽ രണ്ടാമത്തത് ടൈമർ കഴിഞ്ഞു കേസിൽ അതാണ് ലോസ് ഫ്രെയിം ഡെങ് കേസ് ഈ രണ്ട് രീതിയിൽ നമ്മൾ ഇത് ഉണ്ടെങ്കിൽ അത് നമ്മുടെ റീട്രാൻസ്മിഷൻ then error ദെൻ എറക്കണ്ടോളിലെ രണ്ടാമത്തെ മെക്കാനിസമാണ് സ്ലൈഡിംഗ് വിൻഡോ എ ആർ ക്യൂ സ്ലൈഡിംഗ് വിൻഡോ നേരത്തെ പറഞ്ഞു രണ്ട് രീതിയിലുണ്ട് ഗോ ബാക്ക് ആൻഡ് ആർ പിന്നെ സെലക്ട് റിജക്ടും അല്ലേ രണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം സ്ലൈഡിംഗ് വിൻഡോ എയർക്ക് യൂസ് എ ടെക്നിക്ക് യൂസ്ഡ് ഫോർ കണ്ടിന്യൂസ് ട്രാൻസ്മിഷൻ എറർ കൺട്രോൾ ഇവിടെ നമ്മൾ അയക്കുന്ന ഫ്രെയിം കണ്ടിന്യൂസ് ഫ്രെയിം നമ്മൾ അയക്കുന്നുണ്ട് അതിലെന്തെങ്കിലും എറർ ഉണ്ടായാലാണ് ഈ സ്ലൈഡിംഗ് വിൻഡോ എ ആർക്കി നമ്മൾ ഉപയോഗിക്കുന്നത് ത്രീ ഫീച്ചേഴ്സ് ആർ യൂസ്ഡ് ഫോർ ട്രീ ട്രാൻസ്മിഷൻ മൂന്ന് ഫീച്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ഫസ്റ്റ് വൺ ഇൻ ദിസ് കേസ് ദ സെൻഡർ കീപ് ദ കോപ്പീസ് ഓഫ് ഓൾ ട്രാൻസ്മിറ്റഡ് ഫ്രെയിം

അതിന് എ കെ ടു വരെ കിട്ടി അതായത് ഫ്രെയിം ടു വരെ ഉള്ളത് ആക്ടോളിൻ്റെ കിട്ടി അങ്ങനെയാണെങ്കിൽ ബാക്കി ത്രീയും ഫോറും മാത്രം അവിടെ കോപ്പി കീപ്പ് ചെയ്യും അണ്ടിൽ ഇറ്റ് കറക്റ്റിംഗ് റിസീവിങ് അത് എറുണ്ടെങ്കിൽ റി ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഈസി ആകാൻ വേണ്ടിയിട്ടാണ് ആ സാധനം ചെയ്യുന്നത് രണ്ടാമത്തെ ഫീച്ചറാണ് ദ റിസീവർ ക്യാൻ സെൻഡ് എയ്തർ നാക്ക് ഓർ എ സിക്ക് ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ അത് ഡാമേജ് ഉണ്ടെങ്കിൽ എന്നെക്ക് ഡാമേജ് ഇല്ലെങ്കിൽ എ സിക്ക് ആണ് നമ്മളേക്കുക റിസീവർ അയക്കുന്നത്

എ സിക്കേൻ്റെ കൂടെയും എൻ എ കെൻ്റെ കൂടെയും നമ്മൾ എന്ത് ചെയ്യും ഫ്രെയിം നമ്പറും കൂടെ കൊടുക്കുന്നുണ്ട് ദ എ സി കെ ഫ്രെയിം കൺസിസ്റ്റ് ഓഫ് ദ നമ്പർ ദാറ്റ് റെപ്രസെൻറ്റ് ദ നെക്സ്റ്റ് ഫ്രെയിം വിച്ച് ഈസ് ദ റിസീവർ എക്സ്പെക്ട് ടു റിസീവ് സോ എ സിക്കേൻ്റെ കൂടെ കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ അടുത്ത ഫ്രെയിം ഏതാണ് അത് എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് എ സി കെ ഫൈവ് ആണ് കിട്ടുന്നതെങ്കിൽ അതിന് മീനിങ് ഫോർ വരെ കിട്ടി ഫൈവ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് അർത്ഥം ദ എ കെ ഫ്രെയിം കൺസിസ്റ്റ് ഓഫ് ദ നമ്പർ ദാറ്റ് റിപ്രസെൻറ്റ് ദ ഡാമേജ് ഫ്രെയിം എൻ എ കെ ഫൈവ് എന്ന് മീൻ ചെയ്താൽ ഫ്രെയിം ഫൈവ് ഡാമേജ് ആയി എന്നാണ് അർത്ഥം ഓക്കെ അതായത് എ സി കെ ഫൈവ് എന്ന് പറഞ്ഞാൽ ഫോർ വരെ കിട്ടി ഫൈവ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നാണ് അർത്ഥം എൻ എ കെ ഫൈവ് എന്ന് പറഞ്ഞാലും ഫിഫ്ത്ത് ഫ്രെയിം ലോസ് ആയി അല്ലെങ്കിൽ ഡാമേജ് ആണെന്നാണ് അർത്ഥം ഓക്കെ സോ എൻ എ കൂടെയും എ സി കിന്റെ കൂടെ നമ്മൾ നമ്പർ കൊടുക്കും ഫ്രെയിം നമ്പറ് കൊടുക്കും സോ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ദ സ്ലൈഡിംഗ് വിൻഡോക്ക് ഈസ് എക്യൂപഡ് വിത്ത് ദ ടൈമർ ടു ഹാൻഡിൽ ദ ലോസ്റ്റ് അക്ട്രോളജ്മെന്റ് സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ അവിടെ അക്ട്രോളജ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു സമയം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട് സോ അതിനൊരു ഒരു ടൈമർ നമ്മളിവിടെ കീപ്പ് ചെയ്യും സപ്പോസ് ഇൻ

ഓഫ് ആകുന്നവരെ വെയിറ്റ് ചെയ്യും ആ സൈമർ ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മുഴുവൻ ഫ്രെയിമും റീട്രാൻസ്മെറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ സോ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെയാണ് ഏകദേശം സിമിലർ ആണത് സോ ഇനി ഇവിടെ സ്ലൈഡിംഗ് വിൻഡോയിൽ നമ്മൾ രണ്ട് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നുണ്ട് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോളിൽ ഓക്കെ ഫസ്റ്റ് വൺ ഗോ ബാക്ക് എൻ ആരക്കു ഇൻ ഗോ ബാക്ക് എൻ ആരക്യു പ്രോട്ടോകോൾ ഇഫ് വൺ ഫ്രെയിം ഈസ് ലോസ്ഡ് ഓർ ഡാമേജ്ഡ് Then ഇറ്റ് റീട്രാൻസ്മിറ്റ് ഓൾ ദ ഫ്രെയിം ആഫ്റ്റർ വിച്ച് ഇറ്റ് ഡസ്റ്റ് നോട്ട് റിസീവ് ദ പോസിറ്റീവ് വയസ്സേക്ക് അതായത് സ്ലൈഡിംഗ് മിൻഡോയിൽ നമ്മൾ പറഞ്ഞു ഒരു സെറ്റ് ഓഫ് ഫ്രെയിം ഒരുമിച്ച് അയക്കും ഓക്കെ അതിൽ മിഡിലേതെങ്കിലും ഒരു ഫ്രെയിം ലോസ് ആയെന്ന് വിചാരിക്കുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗോ ബാക്ക് എൻ ആർ ക്യു ആണെങ്കിൽ അതിനുശേഷമുള്ള എല്ലാം നമ്മൾ എന്ത് ചെയ്യും റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കണം ലോസ് ആയത് മാത്രമല്ല ഡാമേജ് ആയത് മാത്രമല്ല അതിനുശേഷമുള്ള എല്ലാ ഫ്രെയിമും നമ്മൾ റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കണം അതാണ് ഗോ ബാക്ക് എൻ ആർ ക്യു ദൻ സെലക്റ്റീവ് റിജക്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ടെക്നിക് ഓൺലി ദോസ് ഫ്രെയിം ആർ റീട്രാൻസ്മിറ്റഡ് ഫോർ വിച്ച് നെഗറ്റീവ് ആക്രോൺമെൻറ്റ് ആസ് ബീൻ റിസീവ് നെഗറ്റീവ് ആക്ലോമെൻറ്റ് ഇതിനാണോ കിട്ടിയത് മാത്രം റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി അവിടെ സെലക്റ്റീവ് റിജക്ട് ആർക്യൂ ഉള്ളത് ഇപ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് രണ്ടും നോക്കാം നമുക്ക് ഇന്നും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റൈഡിങ് വിൻഡോയിൽ ഗോ ബാക്ക് എൻ ആർ ക്യൂ മീൻസ് ഇവിടെ നോക്കാം നിങ്ങൾ ഫിഗർ സെൻറ്ററും റിസീവറും ഡാറ്റ അയച്ചു ഡാറ്റ സീറോ വൺ ടു ത്രീ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയച്ചു ഡാറ്റ അയക്കുന്നതിന് നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അതുവരെ നമുക്ക് ഡാറ്റ അയക്കാം അല്ലേ അതിന് ആക്ടോളജിനെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ബഫർ സോൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞു സ്ലൈഡിം വിൻഡോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു സോ ഇവിടെ എ സി കെ ടു കിട്ടി എൻ്റെ എ സി കെ ടു മീൻസ് ഫ്രെയിം വണ്ണ് കിട്ടി ടു എക്സ്പെക്ട് ചെയ്യുന്ന അർത്ഥം നേരത്തെ പറഞ്ഞു നമ്പർ ഇടുന്നു അല്ലേ ആൻഡ് എൻ എ കെ ടു കിട്ടി എൻ എ കെ ടു മീനിങ് എന്താണ് സെക്കൻഡ് ഡാറ്റ ഡാറ്റ ടു എന്തായിട്ടുണ്ട് അർത്ഥം ഈ ഡാറ്റ എറായെന്നർത്ഥം എ സി കെ ടു എന്ന് പറഞ്ഞാൽ സ്ലൈഡ് വണ് വരെ കിട്ടി ടു എക്സ്പെക്ട് എന്നാണ് അർത്ഥം എൻ എ കെ ടു മീൻസ് ഈ ഡാറ്റ ഫ്രെയിം നമ്പർ ടു എന്നുള്ളത് ലോസ് ആയിട്ടുണ്ട് ഇത് എററാണ് ഇവിടെ കിട്ടിയത് എററാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എൻ എ കെ ടു കിട്ടി സോ എൻ എ കെ ടു കിട്ടിക്കഴിഞ്ഞാൽ അത് റീസെൻറ്റിയും അതിന് ശേഷം നമ്മൾ അയച്ച എല്ലാ ഫ്രെയിമും ഇവിടെ ടു ത്രീ ആണുള്ളത് അല്ലെ ടൂം ത്രീയും ഇവിടെ എന്ത് ചെയ്യണം ഈ ഗോ ബാക്ക് എൻ ആർ അത് മൊത്തം റീട്രാൻസ്മിറ്റ് ചെയ്യണം സോ ഗോ ബാക്ക് എൻ ആർ നമ്മൾ അയക്കുന്നതിൽ ഏതെങ്കിലും മിഡിൽ ഒരു ഫ്രെയിം ലോസ് ആയി കഴിഞ്ഞാൽ ആ ലോസ് ആയത് മുതലുള്ള എൽ ബാക്കി പിന്നെ നമ്മൾ അയച്ച എല്ലാ ഫ്രെയിമിനെയും നമ്മൾ എന്ത് ചെയ്യണം റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ സോ അതാണ് ഇവിടെ റീസെൻ്റ് ആണ് ടുും ത്രീയും റീസെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ആക്നോളജ്മെൻറ്റ് കിട്ടിയാൽ അത് ഓക്കെ ത്രീ പോസിബിലിറ്റീസ് ക്യാൻ ഒക്കർ ഫോർ ട്രീ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഒന്ന് ഡാമേജ് ഫ്രെയിം ഫ്രെയിം ഡാമേജ് ആവാം രണ്ടാമത്തത് ലോസ്റ്റ് ഡാറ്റാ ഫ്രെയിം ഡാറ്റാ ഫ്രെയിം ലോസ് ആവാൻ ചാൻസ് ഉണ്ട് മൂന്നാമത്തത് ലോസ്റ്റ് ആക്നോളജ്മെൻറ്റ് നമുക്ക് ആക്നോളജ്മെൻറ്റ് ലോസ്റ്റ് ആയാലും നമ്മൾ റീട്രാൻസ്മിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കണം ഡാമേജഡ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ വെൻ ദ ഫ്രെയിം ഈസ് ഡാമേജ് ദൻ ദ റിസീവേർസ് ആൻഡ് എൻ എ കെ ഫ്രെയിം കിട്ടുന്ന ഫ്രെയിം ഡാമേജ് ആയാലും നമ്മൾ എന്തെങ്കിലും എൻ എ കെ ഫ്രെയിം അയച്ചു കൊടുക്കും ഇൻ ദി അബവ് ഫിഗർ ത്രീ ഫ്രെയിംസ് ഹാവ് ബീൻ ട്രാൻസ്മിറ്റഡ് ദർ ഫോർ ആൻ എറർ ഡിസ്കവർഡ് ഇൻ ദ തേഡ് ഫ്രെയിം മീൻസ് സെക്കൻഡ് ഡാറ്റ ഫ്രെയിം ടു എന്നുള്ളതിന് നമ്മളൊരു എറർ കിട്ടിയ ഫിഗർ നോക്കുക നിങ്ങൾ ഇൻ ദിസ് കേസ് എ സി കെ ടു ഹാവ് ബീൻ റിട്ടേൺഡ് ടെല്ലിംഗ് ദാറ്റ് ദ ഫ്രെയിം സീറോ വൺ ഹാസ് ബീൻ റിസീവ് സക്സസ്ഫുള്ളി വിതഔട്ട് എനി എറർ നേരത്തെ പറഞ്ഞു വിതഔട്ട് എനി എറർ നമുക്ക് അവിടെ വണ്ണും സീറോയും വണ്ണും കിട്ടിയിട്ടുണ്ട് ബട്ട് നമുക്ക് എന്ത് കിട്ടി എൻ എ കെ ടു ആണ് നമുക്ക് അവിടെ കിട്ടുന്നതില്ലേ ഹാഫ് ഇക്കർത് കാണാമെന്നുണ്ടെങ്കിൽ എൻ എ കെ ടു അയക്കുന്നുണ്ട് എൻ എ കെ ടു മീൻസ് ഇറർ അറ്റ് ദി ഫ്രെയിം ടു ഫ്രെയിം ടുവിൽ എന്തോ എറർ ഉണ്ടെന്നാണ് അർത്ഥം സോ ദ ഫ്രെയിം ത്രീ ആൾസോ ഡിസ്കാർഡ് ആസ് ഇറ്റ് ഈസ് റീട്രാൻസ്മിറ്റഡ് ആഫ് ദ ആഫ്റ്റർ ദ ഡാമേജ് ഫ്രെയിം സോ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഫ്രെയിമിന് എറർ ഉള്ളതുകൊണ്ട് മൂന്നാമത്തെ നമ്മൾ റിസീവർ സൈഡിൽ അത് ഡിസ്കാർഡ് ചെയ്യും എന്നിട്ട് അത് റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കണം ടൂവും ത്രീ നമ്മൾ റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കണം ദർ ഫോർ ദ റീട്രാൻസ്മിറ്റ് ദ ഫ്രെയിം ടു ആൻഡ് ത്രീ നേരത്തെ നമുക്ക് കാണിച്ചു അത്

സീക്വൻസ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ സീക്വൻസ് നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ ലോസ്റ്റ് ഫ്രെയിം ഐഡന്റിഫൈ ചെയ്യുന്നത് ദ സെന്റിങ് ഡിവൈവസ് റീട്രാൻസ്മിറ്റ് ദ ഫ്രെയിം ഇൻഡിക്കേറ്റഡ് ബൈ എൻ എ കെ ആസ് വെൽ ആസ് ദ ഫ്രെയിം ഇൻസ്റ്റഡ് ആഫ്റ്റർ ദ ലോസ്റ്റ് ഫ്രെയിം സോ ആ ലോസ്റ്റ് ഫ്രെയിമിന് ശേഷമുള്ള എല്ലാം നമ്മൾ എന്തെങ്കിലും റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും സോ അതാണ് ലോസ്റ്റ് ഡാറ്റാ ഫ്രെയിം ഡാറ്റാ ഫ്രെയിം ഡാമേജ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഫ്രെയിമിൽ ഡാമേജ് ആയിരുന്നു ലോസ്റ്റ് ഡാറ്റ ഫ്രെയിമിൽ ഫ്രെയിം മിസ് ആയി പോവുകയാണ് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് സീക്വൻസ് നമ്പർ റിസീവർ സൈഡിൽ ചെക്ക് ചെയ്തുകൊണ്ടാണ് ഓക്കെ ദൻ അതിൽ മൂന്നാമത്തെ ആണ് ലോസ് ആക്നോളജ്മെൻറ്റ് അല്ലേ നമുക്ക് എന്ത് ചെയ്യാം ഡാറ്റ ഡാമേജും ഇല്ല സീക്വൻസ് ഓർഡറും കറക്റ്റ് കിട്ടി നമ്മൾ ആക്ടോളജ്മെൻ്റ് അയക്കുന്നുണ്ട് അല്ലേ റിസീവർ സെൻറ്റർക്ക് അത് ലോസ് ആയാലും നമുക്ക് എന്ത് ചെയ്യണം തിരിച്ച് ടൈമറിൽ നമുക്ക് കിട്ടില്ല അല്ലേ ആക്ടോളജി കിട്ടാത്ത അവസ്ഥ വരും സോ ടൈമർ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇത് റീട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ദ സെൻറ്റർ ക്യാൻ സെൻഡ് ആസ് മെനി ഫ്രെയിം ആസ് വിൻഡോ അലോ ബിഫോർ വെയ്റ്റിംഗ് ഫോർ ആൻ ആക്നോളജ്മെൻറ്റ്

നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വി ദ സെൻറ്റർ റെക്യൂപഡ് വിത്ത് ദ ടൈമർ ദാറ്റ് സ്റ്റാർട്ട് കൌണ്ടിംഗ് വെ വെനവർ ദ സെൻറ്റർ വിൻഡോ കപ്പാസിറ്റി ഇസ് റിച്ച് സോ നമ്മളൊരു ടൈമർ കീപ്പ് ചെയ്യും അതെന്തിനാണ് ഈ ഫ്രെയിം ലോസ് ആയിപ്പോയി ലാക്ട്രോണിക് ഫ്രെയിം ലോസ് ആയാലും നമുക്ക് എന്ത് ചെയ്യണം അവിടെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അത് റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കണം സോ അത് നേരത്തെ ചെയ്ത അതേ മെക്കൈനാണ് വിൻഡോ സൈസിലുള്ള മുഴുവൻ കപ്പാസിറ്റി നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യും ആ ടൈമർ ഓഫ് ആകുന്നതിന് മുമ്പ് ആക്നോളജി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും ഇഫ് ദ ആക്നോളമെൻ്റ് ഹാസ് നോട്ട് ബീൻ റിസീവ് ഇഡ് വിത്ത് ഇൻ ദ ടൈമർ ലിമിറ്റ് ദെൻ ദ സെൻഡർ റീട്രാൻസ്മിറ്റ് ദ്രെയിം സി ഇൻ ദ ലാസ്റ്റ് എ സിക്ക് ലാസ്റ്റ് എ സിക്ക് മുതൽ നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യും റീട്രാൻസ്മിറ്റ് കൊടുക്കും സോ മൂന്ന് രീതിയിൽ നമ്മൾ അവിടെ എറർ അല്ലെങ്കിൽ റീട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട് ഒന്ന് ഫ്രെയിം ഡാമേജ് ആവാം രണ്ടാമത്തത് ഏതെങ്കിലും ഒരു ഫ്രെയിം മിസ്സായി പോവാം മൂന്നാമത്തത് ആക്നോളജ്മെൻറ്റ് മിസ്സായാലും നമ്മൾ എന്ത് ചെയ്യണം അവിടെ റീട്രാൻസ്മിഷൻ നടത്തേണ്ട ആവശ്യം പറ്റും സൊ അതാണ് ഗോ ബാക്ക് എന്നെ ഉണ്ട് രണ്ടാമത്തത് സ്ലൈഡിംഗ് വിൻഡോ എറ കൺട്രോൾ സെലക്റ്റീവ് റിജക്റ്റ് ആർ ഇ ആണ് സെലക്റ്റീവ് റിജക്റ്റ് ഏർക്കെന്നാൽ ഇൻ ദിസ് ടെക്നിക്ക് ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ ഗോ ബാക്ക് ആർ ആർക്കിയു ഗോ ബാക്ക് എന്നെ ആർക്കുവിനേക്കാളും എഫിഷ്യൻ ആണ് കാരണം ഗോ ബാക്ക് ആർ ആർക്കും നമ്മൾ ആവശ്യമില്ലാത്തൊരു റിട്ടേൺസ് മിഷൻ നടത്തുന്നുണ്ട് അല്ലേ ഏതാണോ ഫ്രെയിം ലോസ് ആയത് അത് മാത്രം അയച്ചാൽ പോരാ അതിനുശേഷം അയച്ചാൽ അതെല്ലാം നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്ത അയക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഗോ ബാക്ക് ആർ അറിയൂ സോ ഒന്നും കൂടെ അഡ്വാൻസ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആണ് എന്ത് സെലക്റ്റീവ് ആർ ഏർക്കി in this technique only those frame are retransmitted for which negative ack സി has been received ഇവിടെ എന്താ ചെയ്യുന്നുള്ളൂ നമ്മൾ ഏതിനാണോ നെഗറ്റീവ് ആക്ണോളമെന്റ് കിട്ടിയത് അത് മാത്രമേ നമ്മൾ റീട്രാൻസ്മിറ്റ് ചെയ്തുള്ളൂ അതിനുശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യില്ല റീട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല ദ റിസീവർ സ്റ്റോറേജ് ബഫർ കീപ് ഓൾ ദ ഡാമേജ് ഫ്രെയിം ഓൺ ഹോൾഡ് അണ്ടിൽ ദ ഫ്രെയിം ഇൻ റർ റീസ് കറക്റ്റ്ലി റിസീവ്ഡ് സോ റിസീവർ റിസീവേഴ്സായിട്ട് എന്ത് ചെയ്യും അതിനുശേഷം കിട്ടിയ എല്ലാ ഫ്രെയിമും അവിടെ കീപ്പ് ചെയ്യും ആ കറക്റ്റ് ഫ്രെയിം കിട്ടുന്നവരെ ഓക്കെ

ഏത് ഫ്രെയിം ആണോ ലോസ് മാത്രം സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്യാനുള്ളൊരു മെക്കാനിസം കൂടെ സെൻ്റർ സൈഡിൽ ഉണ്ടാവണം ഇവിടെ നോക്കാം ഇവിടെ ഡാറ്റ സീറോ വൺ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു ഇവിടെ എൻ എ കെ ടു അല്ലേ കിട്ട് തിരിച്ചയക്കുന്നുണ്ട് എറാണ് ഫ്രെയിം ടുവിൽ എൻ എ കെ ടു അയച്ചു സോ ഈ എൻ എ കെ ഇവിടെ കിട്ടുന്നതിന് മുന്നേ ഇവിടെ ഡാറ്റ ത്രീ അയക്കുന്നുണ്ട് കാണാം നിങ്ങൾ ടൈമിംഗ് ഇവിടെ ഇങ്ങോട്ടാണ് ടൈമ് അല്ലേ ഇവിടെ നോക്കാം സീറോ അയച്ചു വൺ അയച്ചു ടു അയച്ചു ടു അയച്ചപ്പോൾ അത് എററായി അയച്ചു അത് ഇവിടെ കിട്ടുന്നത് ഈ സമയത്താണ് ഇവിടെയാണ് ടൈം ഇത് ടൈമിങ്ങാണ് പക്ഷേ ഈ എൻ എ ഒക്കെ കിട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഡാറ്റ ത്രീ അയച്ചിട്ടുണ്ട് അല്ലേ ഫോർ അയച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല സെലക്റ്റീവ് റിജക്ട് മെക്കാനിസത്തിൽ ഈ ടുവിന് ശേഷമുള്ള എല്ലാം റീട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല പകരം ടു മാത്രം നമ്മൾ എന്ത് ചെയ്യും സെലക്ട് ചെയ്തിട്ട് അത് മാത്രം റീസെൻഡ് ചെയ്ത് കൊടുക്കും സോ റിസീവർ സൈഡിൽ ചെയ്യും ഇവിടെ ടു കിട്ടുമ്പം അത് കറക്റ്റ് ഓർഡറിൽ സീറോ വൺ ടു ത്രീ എന്നുള്ള ഓർഡറിൽ ഇവിടെ ആക്കാനുള്ള മെക്കാനിസം റിസീവർ സൈഡിൽ സൈഡിലുണ്ടാവും ഓക്കെ സോ ഇത്രയാണ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ആണ് കുറച്ച് ലെങ്ത്തിയാണ് മൂന്ന് മെത്തേഡും ഒരുമിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഫ്ലോ കൺട്രോൾ ലൈൻ ഓഫ് ഡിസിപ്ലിൻ അതേപോലെ എറർ കറക്ഷൻ ഈ മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നിലും ഒരുപാട് ക്വസ്റ്റ്യൻസും ഉണ്ട് അത് ഓ ഷോർട്ട് എസ്സേലും എസ് സെയിലും ഒക്കെ ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ എല്ലാം വിടാതെ തന്നെ മുഴുവനായിട്ട് ആയിട്ട് പഠിക്കാം ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം തൽക്കാലം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം താങ്ക്